പ്രിയപ്പെട്ട മനഃശാസ്ത്ര ഡോക്ടർക്ക് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല സാർ. ദയവു ചെയ്ത് എത്രയും പെട്ടെന്ന് സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെപ്പറ്റി വാരികയിൽ എഴുതൂ. കാരണം എൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി അതിസുന്ദരിയാണ് ഡോക്ടർ. എനിക്ക് അർഹതയില്ലാത്തൊരു കുട്ടിയെയാണോ ഞാൻ കെട്ടാൻ പോകുന്നത് എന്ന ചിന്ത എന്നെ വല്ലാതെ അലട്ടുകയാണ് സാർ. പല പല ഘട്ടങ്ങളിൽ ഡോക്ടർ വാരികയിലൂടെ തന്നിട്ടുള്ള വിലപ്പെട്ട ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും നന്ദി. ആദ്യമായി ഞാൻ ഡോക്ടറോട് ഒരു നഗ്ന സത്യം തുറന്നു പറയട്ടെ. ഞാനൊരു സുന്ദരനേ അല്ല ഡോക്ടർ, കറുത്തിട്ടാണ്. ഉയരവും വളരെ കമ്മിയാണ്. അതുകൊണ്ട് ഭാര്യയാകാൻ പോകുന്ന ഈ സുന്ദരിയെ മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിലൂടെ മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ. അവളുടെ ഹൃദയത്തിലൊരു സ്ഥാനം നേടാൻ പറ്റൂ. ആദ്യരാത്രിയിൽ തന്നെ എനിക്കത് സാധിക്കണം. എല്ലാ മാർഗങ്ങളും ഉപദേശിക്കാൻ അപേക്ഷ. കള്ളുകുടിയും പുകവലിയുമില്ലാത്തവൻ, സമ്പാദ്യശീലമുള്ളവൻ, എൻ്റെ ഈ പ്രത്യേകതകളാണ് ആ കുട്ടിയുടെ വീട്ടുകാരെ ആകർഷിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ എന്നെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണവും ഞാൻ കാണുന്നില്ല. എൻ്റെ ഒരു മൂത്ത ചേട്ടനോടെന്ന പോലെ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ് ഡോക്ടർ, ഉയരം വെക്കാൻ വല്ല വിദ്യകളുമുണ്ടോ? മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ഉപായങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഇതുവരെ ക്രീമുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല. വീക്കോ ടർമറിക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുക്കുമോ? മേൽപ്പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും വാരികയിലൂടെ വിശദമായൊരു മറുപടി തന്ന് ഈ ദുർഘടാവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. തീപ്പെട്ടിയിൽ കൊള്ളി തീർന്ന അമ്മവ. ദാരിദ്ര്യം പറയാതടി. എന്താടോ, ഒരു തീപ്പെട്ടി വാങ്ങിക്കൊണ്ടുവരാൻ പോലും ഇവിടെ ആളില്ലേ? ഞാൻ ഓർമ്മിച്ചിരുന്നു അമ്മവ, കല്യാണം നിശ്ചയിച്ച പിന്നെ ദിനേശിട്ട് ഈ ലോകത്തൊന്നും അല്ല. മുറി അടച്ചിട്ടിരുന്നു, ഒരേ ചിന്ത എപ്പോഴും. ഇവനെ ഏൽപ്പിച്ച ഒന്നും നടക്കില്ല, ചേട്ടൻ തന്നെ ക്ഷണിക്കാൻ തുടങ്ങിക്കോളൂ. ടൗണിലൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്മാവ, ഈ നാട്ടിലുള്ള ഒരാളെ ഒഴിവാക്കണ്ട, എല്ലാവരെയും ക്ഷണിക്കണം. എന്റെ ആദ്യത്തെ കല്യാണല്ലേ, അല്ല ഈ വീട്ടിലെ എന്റെ ആദ്യത്തെ കല്യാണല്ലേ. അങ്ങനെ ഇപ്പൊ കല്യാണ മഹോത്സവം ഒന്നും നടത്തണ്ട. മൂക്ക് മുട്ട തിന്ന് ഏമ്പക്കം വിട്ട് സദ്യക്ക് കുറ്റം പറയാൻ കുറച്ചു പേരെ ക്ഷണിച്ചാ മതി. അത് പോരാ. നീ ഞങ്ങൾ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. അല്ലെങ്കിലും ഇപ്പൊ അതിന് മാത്രം പണോ അവിടുന്ന പ്രസ് നടത്തി നടത്തി നീ ഒരു വഴിയാക്കിയില്ലേ? ഇനി സമയമല്ലടോ, താലി പണിയിപ്പിക്കണം, ഡ്രസ് എടുക്കണം, പന്തലിനുള്ള ആളുകളെ ഏർപ്പാടാക്കണം, മൈക്ക് സെറ്റും പാട്ടും വേണം. മൈക്ക് സെറ്റും പാട്ടും എന്തിനാ? ഭിക്ഷക്കാരെ അറിയിക്കാനോ? അല്ലേലും അതൊക്കെ ഒരു പഴഞ്ചൻ ഏർപ്പാടാ. അല്ല പിന്നെ, ആ ചേട്ടാ പ്രകാശിന്റെ കത്തുണ്ടായിരുന്നു, അവൻ കല്യാണത്തിന് വരില്ല അത്രേ, ജോലി ചേർന്നല്ലേ ഉള്ളൂ, ലീവ് കിട്ടാൻ പ്രയാസമാണെന്ന്. വേണ്ട, പിന്നെ വരട്ടെ, ഇപ്പൊ ജോലി ശ്രദ്ധിക്കട്ടെ. എന്നാലും സ്വന്തം ചേട്ടന്റെ കല്യാണത്തിന് വരില്ല എന്ന് വെച്ചാല് എന്താ കുഴപ്പം? അല്ല എന്നാലും ജോലിയെ കാത്തിരിക്കട്ടെ. കല്യാണ കത്തി ദേവരെ അടിച്ചു തീർന്നില്ലേ? പ്രസ്സിൽ തിരക്കായിരുന്നു, ഇന്ന് അടി തുടങ്ങും. ഇനി സമയമല്ലടോ. ആ കത്തിൽ എന്റെ പേര് വെച്ചിട്ടുണ്ടല്ലോ, തളത്തിൽ ചന്ത നായരുടെ അനന്തരവനുമായ ദിനേശന്റെ വിവാഹം. അത് വെച്ച് വെച്ച് വെച്ച്. ആ അത് വേണം, അത് വേണം. എടാ നീ ഒന്ന് പോയി കുളിച്ച്, വേഗം ചെല്ല്. ഴം പൊഴിയും തോർത്ത് സോപ്പൊന്നും വേണ്ടേ? ആ ഞാൻ മറന്നു. ആ പിന്നെ അമ്മയുടെ അമ്മാവന്റെ മുമ്പിൽ വെച്ചുള്ള നിന്റെ സംസാരം എനിക്ക് തീരെ ഇഷ്ടായില്ല. ഒരു മൂത്ത സഹോദരനോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? സത്യം മാത്രല്ലേ പറഞ്ഞുള്ളൂ, എന്തിനാ ഇത്ര വെപ്രാളം പരിവശമൊക്കെ? ക്ഷണക്കത്തുമായിട്ട് അവനോട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയൂ, ഞാൻ ആ തട്ടാനെ ഒന്ന് കാണട്ടെ. ആ ചേട്ടാ, ദിനേശന്റെ കാര്യം ചേട്ടൻ അറിയാവല്ലോ, വിട്ടിത്തങ്ങളെ കാണിക്കൂ,
എല്ലാ കാര്യവും നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കണം. വീക്കോ ചർമ്മറക്കിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് തേച്ചാൽ വെളുത്തു ധിക്കാരം കൂടെ കൂടുന്നുണ്ട്. അവരുടെ മുമ്പ് വെച്ചാണോ അരി തീർന്ന കാര്യം പറയേണ്ടത്? അരി തീർന്ന പിന്നെ പറയണ്ടേ? കുറച്ചു ദിവസമായി ഞാനിത് കാണാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ ബാച്ചിലേഴ്സ് മാത്രമല്ല, ഞങ്ങൾ കുറച്ച് ഫാമിലീസും ഈ ഏറിയ താമസം ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. മനസ്സിലായില്ല. സ്ത്രീകൾക്ക് ഇതിൽ വഴി നടക്കണ്ടേ? അവരെ കമന്റ് അടിക്കുക, കണ്ണിറുക്കി കാണിക്കുക, വശീകരിക്കാൻ ശ്രമിക്കുക. മനുഷ്യന്മാരായാലും കുറച്ച് സദാചാര ബോധമൊക്കെ വേണം. ഇയാൾ എന്തോ പുരുമ്പന്ന്. ഈ നാട്ടിലെ സ്ത്രീകളുടെ ഉത്തരവാദിത്വം മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണോ? എനിക്കൊരു മനസാക്ഷിയുണ്ട്, അതുകൊണ്ടൊന്ന് ഉപദേശിച്ചതാണ്. നിങ്ങൾ നല്ലവരായി ജീവിക്കണം, ചീത്ത മാർഗത്തിലൂടെ സഞ്ചരിക്കരുത്. എല്ലാ ഭാരതീയരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. വരട്ടെ. റെഡി ആയിട്ടുണ്ട്. തലക്കുള്ള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ വന്ന് ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു. രാഘവൻ നായരുടെ മകനും തളത്തിൽ ചന്ദനായരുടെ മരുമകനും. എന്റെ അമ്മാവന്റെ പേര് ചന്ദനായിരുന്നല്ലോ. ചന്ദനായരോ? അല്ല, സാർ തന്നെയല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു. ഓ, 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, ഒരു കാര്യം ചെയ്യാം സാർ. ഈ ചന്ത എന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തു നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? പോറോ, ഇവിടുന്ന് പോറോ. നോക്ക് സാറേ, പോറോ ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയതിന്റെ പലേ ഞാനും എന്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. സാറിന്റെ പത്രം ഈ പ്രസിൽ അടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിട്ടില്ലല്ലോ. വേറെ ഏതെങ്കിലും പ്രസ് കൊണ്ടുപോയി അടിച്ചോളൂ. ഇന്നലെ 8:30 കാശും കൊണ്ടുവരാമെന്ന് പറഞ്ഞ ആളല്ലേ. സാറിന് ഇവിടെ പ്രത്യേകം മേശയും കസേരയും തന്നതും ഇവിടെ പത്രം അടിക്കാൻ സമ്മതിച്ചൊക്കെ സാർ അച്ഛന്റെ പഴയ പരിചയക്കാരനാണെന്ന് വിചാരിച്ചിട്ടാ. അത് സാർ മുതലെടുക്കരുത്, മുതലെടുക്കരുത്. സാറെന്താ ഇന്നലെ 8:30 വരാതിരുന്നത്? അറിഞ്ഞില്ലേ? ഇല്ല. ആ എഞ്ചിനീയർ ജോണിനെ തല്ലിയടോ AKP കമ്പനിയുടെ മുമ്പിൽ വെച്ച്. എന്ത് പ്രശ്നം? ആ കമ്പി പ്രശ്നം. അന്ന് നമ്മുടെ പൊതുരംഗത്തിൽ ഞാനൊരു വാർത്ത എഴുതിയില്ലേ ആ പ്രശ്നം? അതിനല്ലേ സാറിന് മുമ്പരിക്ക തല്ല് കിട്ടിയത്? അത് ചാക്കോ ഡോക്ടറെ പ്രശ്നം, വ്യാജ സർട്ടിഫിക്കറ്റിനെ പറ്റിട്ട്. ഓഹോ, എന്നിട്ട്? എന്നിട്ട് എന്നെ അയാള് തല്ലിയപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാനൊരു 5-6 ആളെയും കൂട്ടി തിരിച്ചു തല്ലാൻ പോയോ? ഇല്ല, നേരെ ബാറി പോയി നന്നായിട്ട് കുടിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും കുടിക്കാൻ കാശുമുണ്ട്, കാരണമുണ്ട്. ഇവിടെ പ്രസ് അന്നു മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. സ്വർണം എടുക്കണം, പന്തല് കെട്ടണം, കട്ടില് വാങ്ങണം. 100 പ്രശ്നങ്ങളാണ്. എന്നെ പറ്റി വല്ല വിചാരമുണ്ടോ സാറിന്? ദിനേശ, നിന്നെ പറ്റി എനിക്ക് വിചാരില്ല എന്ന് പറയരുത്. 3 ദിവസം ഉറക്കൊളിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയതാ ഈ മംഗളപത്രം നിന്റെ കല്യാണത്തിന് വായിക്കാൻ. നവദമ്പതികളെ, ഇണക്കുരുവികളെ, ഈ സമ്മോഹനവേള അവിസ്മരണീയമാണ്. പ്രേമകുസുമങ്ങളെ, ജീവിതം ഒരു പനിനീർമെത്തയല്ല.
മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാരമുണ്ടുകളും കുപ്പിച്ചില്ലുകളും കണ്ടേക്കാം. തളരരുത്, തട്ടിമാറ്റി മുന്നേറുക ഇണക്കുരുവികളെ. സാന്ധ്യ സിന്ദൂരത്താൽ സുദീപ്തമാകുന്ന സ്നേഹത്തിന്റെ നെയ്ത്തിരി നാളങ്ങൾ പോലെ, മന്ദമാരതിന്റെ തലോടലിൽ ഇളകിയാടുന്ന പൂവല്ലി പോലെ, വെണ്ണിലാവിൽ ചാലിച്ചെഴുതിയ കവിത പോലെ, നിങ്ങളുടെ ജീവിതം ഒരു നൂറ്റാണ്ട് കാലം ജ്വലിച്ചു നിൽക്കട്ടെ. Ah,
സാമരാളം താളമേകിയോ. അല്ല ഇപ്പോഴത്തെ കാര്യം മറ്റൊന്നും ഒന്നും പറയാൻ പറ്റാത്തൊരു വലിയ കഴിഞ്ഞാലും ഇതിനൊക്കെ മോശമായിരുന്നു. എന്തെങ്കിലും രണ്ട് മഴ കിട്ടിയില്ല എന്ന് പറയട്ടെ, നമ്മുടെ കാര്യം ആകെ പിശക. കഴിഞ്ഞ വർഷം തന്നെ ഇരത്തിയാവും. ആ അങ്ങനെ തലകൊള്ളാം സാറേ. ഞാൻ എവിടേക്കിടോ വരൂ. ആ ഡോക്ടർ എന്നെ ചതിച്ചു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തെ പറ്റി കത്തയച്ചിട്ട് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. എന്റെ മനസ്സ് കിടന്ന് പെടയാണ് സാർ. ആദ്യ രാത്രിയിലേക്ക് കടക്കാൻ ഇനി ഇതാ ഏതാനും മണിക്കൂറുകൾ മാത്രം. ഈ രാത്രി പൊളിഞ്ഞാൽ എല്ലാം പൊളിഞ്ഞു. സാർ എന്നെ ഉപദേശിച്ചേ പറ്റൂ. പൊതുരംഗത്തിൽ ഞാൻ എഴുതാറുള്ള സുരഭി മോഹങ്ങൾ എന്ന നോവലൊന്ന് വായിച്ചോളൂ. ആദ്യ രാത്രി കലക്കാം. സാർ വായിച്ചു പഠിക്കാനൊന്നും സമയമില്ല. ഒരു എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സെടുത്ത് അമ്മാനമാടുന്നവൻ എന്നാണ് അർത്ഥം. എത്രയെത്ര സ്ത്രീ മനസ്സുകളെ ഞാൻ കീറിമുറിച്ചിരിക്കുന്നു. എന്റെ ഏതെങ്കിലും ഒരു സൃഷ്ടി തനിക്ക് വായിക്കായിരുന്നില്ലേ? അതൊക്കെ പിന്നെ വായിക്കാം. സാർ ഇത് പറ പോട്ടെ. സാറിന്റെ ആദ്യ രാത്രി എങ്ങനെയായിരുന്നു? അത് ഒരുപാട് ടൈം എടുക്കും. പുതിയ ടൈപ്പിൽ പോരെ. പുതിയ ടൈപ്പ് എന്ന് വെച്ചാ? പുതിയ ടൈപ്പിൽ സംസാരം കുറയും, കൂടുതൽ ആക്ഷൻസ് ആയിരിക്കും. അത് പോരാ, സംസാരിച്ച് മയക്കാൻ പറ്റണം. ശരിയാക്കാം. ഞാൻ ചില ടെക്നിക്കുകൾ പറയാം. കിടപ്പുറി എങ്ങനെയാ? പൂക്കളും മാലകളൊക്കെ ഉണ്ടല്ലോ. ഒന്നുമില്ല. അത് വേണം, പെട്ടെന്ന് അലങ്കരിക്കണം. എടോ, ഈ പൂവെന്ന് പറയുന്നത് പ്രേമത്തിന്റെ ഒരു സിമ്പലാണ്. നീ ഒരു പൂവും കയ്യിലേന്തി ജനാല കമ്പികളിൽ പിടിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കണം. ജനലിലൂടെ വിദൂരത കിട്ടില്ല, അപ്പുറത്ത് മതിലാണ്. അപ്പൊ മതിലുമ്പോ നോക്കിയാ മതി. എന്തായാലും പുറത്തേക്ക് നോക്ക്. ഓ, കിടപ്പുമുറിയുടെ വാതിൽ ചാരിയിരിക്കണം, കുറ്റിയിടരുത്. അവൾ നമ്രമുഖിയായി വാതിൽ പാളികൾ തുറന്ന് ഒരു ഗ്ലാസ് പശുവുംപാലുമായി മന്ദം മന്ദം കടന്നു വരും. നീ തിരിഞ്ഞു നോക്കാതെ പറയണം, വരൂ കുട്ടി, കടന്നു വരൂ. നമ്മുടെ നിർണായകമായ ആദ്യ രാത്രിയിലേക്ക് കടന്നു വരൂ. അവൾ വരും, പാൽ ഗ്ലാസ് നീട്ടും. ഗ്ലാസ് വാങ്ങുമ്പോൾ അവളുടെ വിരൽ തുമ്പുകളിൽ മൃദുവായിട്ടൊന്ന് സ്പർശിക്കണം. അത്ര പെട്ടെന്ന് സ്പർശനം വേണോ? അത്ര പെട്ടെന്ന് സ്പർശനം വേണ്ടി വരും. ഞാൻ പറയുന്നത് കേട്ടാ മതി. പാല് പാതി കുടിച്ച് അവൾക്ക് നീട്ടണം. അവൾ കുടിക്കട്ടെ, പിന്നെ ഗംഭീരമായിട്ടൊന്ന് പുകഴ്ത്തണം. ഈ സാരിയും ബ്ലൗസും കുട്ടിക്ക് എന്ത് നന്നായി ചേരുന്നു. കുട്ടി സുന്ദരി ആയതുകൊണ്ടാ ഇതിന്റെ നിറം ഇത്ര മനോഹരമായി തോന്നുന്നത്. പുകഴ്ത്തലിൽ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല. അതുപോട്ടെ, നിനക്കൊരു പാട്ട് പാടാൻ പറ്റുമോ? പാടുകയും വരയ്ക്കുകയും ചെയ്യുന്ന ചില കോന്തന്മാരെ സ്ത്രീകൾ വല്ലാതെ കയറി അങ്ങ് പ്രേമിക്കും. എന്താ പാടിക്കൂടെ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കട്ടെ, പാട്. ഏതാ പാടണ്ടേ? ഏതെങ്കിലും ഒരെണ്ണം പാട്. ഒരു നല്ല പാട്ട് പാടല്ലേ. ആ, മറ്റൊരു സീതയെ കാട്ടിലെ കയക്കുന്നു ദുഷ്ടനാം ദൂർവിധി വീണ്ടും. ഇതാ ദുഷ്ടനാം ദൂർവിധി വീണ്ടും മറ്റൊരു സീത. നിർത്ത് നിർത്ത്. ആക്ഷനും അർത്ഥം ഒക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. ചിത്രകാരനാണ്, കലാകാരനാണ് എന്നൊക്കെ തട്ടിയേക്ക്. പിന്നെ നീ നിന്റെ ഗുണഗണങ്ങളൊക്കെ പറ. പുകവലിക്കില്ല, മദ്യപിക്കില്ല, മതി, ഇത്രയും മതി, സക്സസ്. എനിക്കിതൊക്കെ ഒറ്റക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല. എന്നാ പിന്നെ ഞാനും കൂടി വരാം. ഞാനൊരു കലാകാരനാണ്, ചിത്രകാരനാണ്. നന്നായി പാടുകയും ചെയ്യും, പക്ഷെ ഇപ്പൊ പാടുന്നില്ല. അമ്മയും തങ്കമണിയൊക്കെ കേട്ടാ മോശമല്ലേ? അല്ലേ ശോഭേ, പറയൂ. ഈശ്വര അവൾ വന്നു കഴിഞ്ഞു.
വരൂ ശോഭേ, നിർണായകമായ നമ്മുടെ അർദ്ധരാത്രിയിലേക്ക് കടന്നു വരൂ. എന്താ മടിച്ചു നിൽക്കുന്നത്? കടന്നു വന്നോളൂ. നീ ഒട്ടും മടിക്കണ്ട, വരൂ, കടന്നു വരൂ. ചേട്ടാ, ദിനേശ്. അമ്മ, നീ ഇത് ആരോട് സംസാരിക്കുന്നേ? എടാ, പന്തലുകാരന് കാശ് കൊടുത്തോട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എത്രയാ? 250. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം തന്നെയല്ലേ? ഞാൻ കുറച്ച് തിരക്കിലാട്ടോ, പിന്നെ സംസാരിക്കും. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ശോഭ ഉടുത്തിരുന്ന പച്ച സാരിയും നീല ബ്ലൗസും എന്ത് നല്ല ചേർച്ചയായിരുന്നു. അന്നെന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ? എന്തൊന്നും മിണ്ടാത്ത. ഞാൻ ഈയിടെ കണ്ട ഒരു നാടകത്തിലെ ചില സംഭാഷണങ്ങൾ ഓർക്കായിരുന്നു. അല്ലാതെ ചെറുപ്പം മുതൽ പൂക്കൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടല്ല ഈ മാലയൊക്കെ ഇവിടെ തൂക്കിയത്. എൻ്റെ വക ആദ്യമായി ഒരു സമ്മാനം. പിന്നെ പാലിന്റെ കാര്യം എന്തായി? ഒരു ഗ്ലാസ് പശുവും പാൽ അല്ലേ? വേണ്ട, ഇനി ലേറ്റ് ആയി പോയി, എല്ലാരും ഉറങ്ങിക്കാണും. ആദ്യ രാത്രി എന്ന് പറഞ്ഞാല് എനിക്കൊരു പേടിയുമില്ല. എന്തിനാ പേടിക്കുന്നത്? ശോഭയ്ക്ക് പേടിയുണ്ടോ? എന്ത് പേടിക്കാനല്ലേ? ശോഭ പേടിച്ചു പോയോ? ഇതൊക്കെ സാധാരണയല്ലേ. എങ്ങനെയുണ്ട് നിന്റെ പഠിത്തമൊക്കെ? നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന്? പഴയതുപോലെ തന്നെ. ഇങ്ങോട്ട് നോക്കി, ശോഭയോട് നീ നല്ല ബഹുമാനത്തിലൊക്കെ പെരുമാറണം കേട്ടോ. നിന്റെ ചേട്ടത്തി അമ്മയാണ്, അത് മറക്കണ്ട. കളിയാക്കിയിട്ടുള്ള സംസാരമൊന്നും ആ കുട്ടിയോട് വേണ്ട. എന്താ ചിരിക്കുന്നേ? പിന്നെ വേറൊരു കാര്യം, അടുക്കളപ്പണി അധികം ശീലിച്ചിട്ടുള്ള കുട്ടിയൊന്നുമല്ല.
അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ട. അടുക്കള പണി ശീലിച്ചിട്ടില്ലെന്ന് ദിനേശേട്ടൻ എങ്ങനെ അറിയാം? അവരുടെ അടുക്കളയിൽ പോയി നോക്കിയിട്ടുണ്ടോ? നിന്റെ ഈ മാതിരി സംസാരമാണ് എനിക്ക് തീരെ രസിക്കാത്തത്. ഇനിയിപ്പോ ആ കുട്ടി പണി എടുക്കാമെന്ന് പറഞ്ഞാലും നീ സമ്മതിക്കണ്ട. അതാണ് സ്നേഹമുള്ള കുട്ടികളുടെ ലക്ഷണം. ശോഭ ചേച്ചി ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്. തങ്കമണി പോയി പഠിച്ചോളൂ, അടുക്കളയിലേക്ക് വരിക വേണ്ടെന്ന. അങ്ങനെ പറഞ്ഞു. നേരം വെളുത്തപ്പ് തുടങ്ങിയതാ. പാത്രം കഴുകലും ചായ ഉണ്ടാക്കലും. അടുക്കള ഭയങ്കര യുദ്ധത്തിലാ. നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും ഒന്നുമില്ലേ? പ്രസി പോകുന്നില്ലേ? പോകുന്നുണ്ട്. പിന്നെ ചായ വേണോ? വേണ്ട. അല്ല, ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് അടുക്കളയിൽ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാ. അതൊക്കെ അങ്ങ് സ്റ്റോർ റൂമില്ല. അടുക്കളയിൽ ഒന്നുമില്ലേ? ഉണ്ട്, ചട്ടിയും കലം ഉണ്ട്. എന്താ കാണണോ? അയ്യോ, അതുണ്ട്. ഇന്നലെ കവറിലിട്ട് പണം തന്നവരുടെ പേരുവിവരങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ എഴുതിയോ? അതൊക്കെ പിന്നെ എഴുതാലോ. പിന്നെയോ? ഇപ്പൊ എഴുതണം. എന്നിട്ട് ആ നോട്ട് പുസ്തകം എന്റെ താ. എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം. പോടാ, ചെന്നിരുന്ന് എഴുതിക്കൊണ്ട് വാടാ. ഒന്നുമില്ല. മര്യാദക്ക് പോകുന്നതാ നിനക്ക് നല്ലത്. അതെ അതെ, അതാ നല്ല. എന്നാലും പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നും അല്ലല്ലോ. പുകഴ്ത്തണം പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ? പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത്. വാതിൽ തുറക്കണ ശബ്ദം കേട്ടില്ലേ? വാതില് ചാരാൻ മറന്നു. അതൊക്കെ എന്റെ കുറ്റാ? ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ. മേക്കെട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു. കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റില്ലാന്നേ. അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പുറക്കുന്നില്ല. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് പോകുന്നത്? പോതില്ലെങ്കിൽ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും. അതോടെ എന്റെ വെയിറ്റ് പോവും. പ്രസിന്റെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഞാനിപ്പോഴൊന്നും അങ്ങോട്ട് പോയാലോ? ചെല്ലടോ, സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ എന്തിനാ ഈ ഒളിച്ചുകളി? താൻ ധൈര്യമായിട്ട് ചെല്ല്. അമ്മയുടെ അമ്മയുടെ പണി നോക്കാൻ പറ. അമ്മ കണ്ട പ്രശ്നമാണെന്നേ. അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം. അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ? ഒരു വഴിയുണ്ട്. നല്ല ആരോഗ്യമുള്ള നാലാളെയും വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ല്. എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് നടത്ത്. എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്ക്. അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ. അപ്പൊ അവള് കുളി കഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല. ഈശ്വര, വല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ? ഈ കുട്ടിയുടെ ഒരു കാര്യം. ശോഭയെ, ഓ, പണയം മാലയൊക്കെ ഉള്ളതല്ലേ? അലമാരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത്? ആരാമേ?
നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ? കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. കല്യാണം കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ. മാലയമലയെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ. അതല്ലേ എങ്ങനെ അകത്ത് വിട്ടു? അതല്ലേ രസം. കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു. അപ്പൊ കള്ളനെ കണ്ടോ? മുഖം കണ്ടില്ല. അലമാരി പൊളിക്കട്ടെ. അയ്യോ അത് വേണ്ട, മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം. എനിക്ക് താക്കോലെടുത്തുണ്ടോ? ആ ഒന്ന് മാറിയെന്നേ, ഒന്ന് മാറിയെന്നേ. നമ്മളിങ്ങനെ വെറും കയ്യോടെ നിന്നാൽ അപകട. മക്കളെ കത്തിയും കൂടുതൽ എടുത്തുകൊണ്ട് വാ. അയ്യോ കത്തി കൊണ്ടൊന്നും ചെയ്യണ്ട. സിസ്റ്റർ ഉമ്മാരി, ഇവന്റെ കയ്യില് തോക്കുണ്ടോ ബോംബുണ്ടോ എന്നൊന്നും അറിയാൻ മേല. ഒരു ജീവൻ മരണ കളിയാ ഞങ്ങളും കളിക്കുന്നത്. എടാ നോക്കി നിക്കാതെ വല്ല വടിയും കുന്തൂക്കി എടുത്തുകൊണ്ട് വാടോ ഇങ്ങോട്ട്. ആശാനൊന്ന് പിടിച്ചാട്ടെ. അയ്യോ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. വെട്ടാനല്ല സിസ്റ്ററെ, ഒരു ആത്മരക്ഷയ്ക്കാ. അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വാങ്ങിച്ചോളൂ. കൃഷ്ണേട്ടൻ കളരിയൊക്കെ പഠിച്ച ആളല്ലേ, ആദ്യത്തെ അടി നിങ്ങളായിക്കോ. അതെ, പക്ഷേ എനിക്കിപ്പം പരിശീലനം സ്വല്പം കുറവാ. നേരം കളയാതെ അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടെ. ഞാൻ അടിക്കാം. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നത് മാധവ, ആദ്യത്തെ അടി വീണിരിക്കണം. അയ്യോ കൊല്ലല്ലേ, കൊല്ലല്ലേ, ഞാനാണ് ദിനേശ. നിങ്ങളൊക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ചെയ്തതാ. കല്യാണം, വീടുവെപ്പ്, ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താ നടക്കുക. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു? ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു. അത് 100% ശരിയാണ്. ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം, ഹൃദയവും ഹൃദയവും കൈമാറണം. ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യമില്ല. എന്നാലേ നീ ഏതെങ്കിലും ലോഡ്ജിൽ മുറി എടുത്ത് താമസിക്കേ. അത് പറ്റില്ല, പോലീസ് റെയ്ഡ്. അതിന് നീ ഈ പെണ്ണിനെ പൊക്കിക്കൊണ്ടുവന്നതാണോ? അല്ല, അതല്ല പ്രശ്നം. നീ പ്രസ് പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും. ഇതിപ്പോ രാത്രി 10-11 മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത്. അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ളൊരു മൂഡിലായിരിക്കും. കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ വേറൊരു ടെക്നിക് പറയട്ടെ? പറയൂ, പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത്. ഇല്ലടോ, ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ്. അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും അവളുടെ കിടപ്പ് മുറിയിൽ ആണി അടിച്ചു തൂക്കണം. എന്നിട്ട് നീ ഇല്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും. തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും, ഇണങ്ങും പിണങ്ങും. കൊച്ചു കള്ളൻ എന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളി നുള്ളും. നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും. അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും. എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ. പരീക്ഷിച്ച് നോക്കിയിട്ട് ഫലം പറ. ബാക്കി ഞാൻ അപ്പൊ പറയാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ്. ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത്. ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ, ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ. അമ്മ ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം നോക്കട്ടെ.
ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തികേട് അമ്മേ ഞങ്ങള് ഞങ്ങളെ ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങളെ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ അല്ലല്ല ദാമോദരൻ ദാമോദരൻ എങ്കി പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ ഞാനും അത് ചോദിച്ചത് അമ്മേ അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ പാർട്ടിയും കീർത്തിയൊന്നും അല്ല അദ്ദേഹം നുണ പറഞ്ഞതാ കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഒരു സിനിമ ഓ സിനിമയ്ക്ക് പോകുന്നുണ്ടോ അല്ല വിനീത് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ ഏയ് ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു ഈ ബോൾ ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ എന്നിട്ടൊന്ന് അടിയിട്ടിപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ ആരായാലും നിലവിളിച്ച് പോകില്ലേ ശരിക്കും അന്ന് എന്തിന് അലമാരക്കകത്ത് കയറിയത് അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ല ഇടതുഭാഗത്തേക്ക് നോക്കണ്ട കൊറേ വഷളമാര് താമസിക്കുന്ന വീടാ അത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത് മഹാവഷളമാര് കള്ളുകൂടിയമാർ കഞ്ചാവ് വലിയമാർ അങ്ങനെ ഒരു സിനിമയില്ലല്ലോ അത് നായര് പിടിച്ച പിള്ളേരല്ലേ പാട്ടാ ഏത് കുന്നത്തല്ല പാട്ടങ്ങളാവട്ടെ നടക്ക് ഒന്ന് ചിരിച്ചേ ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മൈൽ ഷോ എന്നെ നോക്കൂ ഇത് കിട്ടണം ഷോ നിങ്ങൾ ആ സ്മൈൽ ഒന്നും തീരെ ശരിയാവുന്നില്ല കേട്ടോ പറഞ്ഞാ മതി നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ട ഒരു കാര്യം ചെയ്യാം ഞാൻ സ്റ്റൂൾ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ടേ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിൽക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ഞാൻ ദുബായിലായിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് അല്ല പിന്നെ ഒരു ടൈ കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും ടൈ കുറച്ചുകൂടെ അത് വേണ്ട ഈ ഫിഗർ ശരിയാവില്ല അല്ലേ റെഡി റെഡി സ്മൈൽ 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 റെഡി പറ്റിയതൊക്കെ പിന്നെ പറയാം താൻ കാലെടു മനുഷ്യന്മാരെ ഫാമിലി ആയിട്ട് സിനിമ കാണാൻ സമ്മതിക്കില്ലേ എന്താ ദിനേശേട്ടാ ഇയാൾ എന്തോട് പറയുന്നേ
താൻ കാലെടുക്കുന്നോ ഇല്ലയോ? കാലെടുക്കാന്ന് വെച്ചാ എടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കണോ? താൻ സീറ്റിന് കാലെടുക്കണം. ഇരുട്ടാണെന്ന് വെച്ച് എന്റെ ഭാര്യയുടെ അടുത്ത് തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞാൻ എന്ത് തോന്നിയാസോടോ കാണിച്ചത്? താൻ വന്നിരുന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സ്ത്രീകളെ ചവിട്ടാനും പിടിക്കാനിലൂടെ താൻ സിനിമക്ക് വന്നത്? മര്യാദക്ക് സംസാരിക്കണം, തന്നെ പോലെ മറ്റുള്ളവരെയും കാണാൻ. പുറകിൽ ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇരുന്നാലേ തനിക്ക് സിനിമ കാണാൻ പറ്റൂ. തിയേറ്റർ തന്റെ തറവാട് സ്വത്തുന്നല്ലോ, കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി ഇഷ്ടമുള്ളത് ഇരിക്കും. എങ്കിൽ ചവിട്ടാനും പിടിക്കാനും പെണ്ണുങ്ങളെ തന്നെ സ്വന്തം വീട് കൊണ്ടുവരണം. ഷട്ട് അപ്പ് യു ബാസ്റ്റേർഡ്. ഇവരെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധരെ കാരണം ഫാമിലിക്ക് പുറത്തിറങ്ങാൻ വയ്യ. സിനിമ ഉണ്ടത് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? ദ്രോഹികള്, ഫാമിലിയായിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും? മനുഷ്യന്മാരായാല് ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ? ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടായില്ലേ, ഒക്കെ ഞാൻ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കണ്ടു? അവൻ ശോഭയുടെ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ ഈ കണ്ണോണ്ട് കണ്ടു. ചവിട്ടിയെങ്കിൽ ഞാൻ അറിയില്ലേ? സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ എങ്ങനെ അറിയും? ശരി, അങ്ങനെ ഒരുത്തൻ ചവിട്ടിയെങ്കിൽ തന്നെ ഇത്രയും ഒച്ചയും ബഹളവും വേണമായിരുന്നു. പിന്നെ ഞാൻ അവനെ പുറത്തു തട്ടി അഭിനന്ദിക്കണമായിരുന്നു. ശോഭേ, ഞാനുണ്ടല്ലോ വളരെ ഡീസന്റ്. നമ്മൾ ഫാമിലി ആയിട്ട് സിനിമയ്ക്ക് പോയി. ഡീസന്റ് ആയ എന്റെ ഫാമിലിയോട് ആളുകളും ഡീസന്റ് ആയിട്ട് പെരുമാറണ്ടേ? എന്ത് നല്ല സിനിമയായിരുന്നു, എനിക്ക് സങ്കടമായി പോയി. ഈ സിനിമയിൽ മോഹൻലാലിനെ കാണാൻ നല്ല രസമല്ലേ? എന്ത് രസം? അയാളെ കാണാൻ നല്ല ഭംഗിയില്ലേ? മുഴുവൻ മേക്കപ്പ് അല്ലേ, അങ്ങനെ മേക്കപ്പ് ഇട്ടാൽ എല്ലാരും ഭംഗി ഉണ്ടാവും. മേക്കപ്പ് ഇല്ലാതെയും ഭംഗിയുണ്ട്. അത് നിനക്കെങ്ങനെ അറിയാം? അയാളുടെ കല്യാണത്തിന്റെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ, അതിലുണ്ടാവോ മേക്കപ്പ്? സിനിമാ നടന്മാരല്ലേ, എപ്പോഴും കാണും മേക്കപ്പ്. എനിക്കെന്തോ അയാളുടെ അഭിനയൊന്നും തീരെ ഇഷ്ടമല്ല. പിന്നെ ആരുടെ അഭിനയ ഇഷ്ടം? എനിക്ക് ആരെ ഇഷ്ടമല്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ശോഭക്കറിയോ, സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്? ചുമ്മാ. സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല. അഭിനയിച്ച് കുടുംബം പുലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല. നമുക്ക് കിളക്കാൻ പോകാം, അന്തസ്സുണ്ട്. ഫാക്ടറി പണിയെടുക്കാം, അന്തസ്സുണ്ട്. പ്രിന്റിംഗ് പ്രസ് നടത്താം, വളരെ വളരെ അന്തസ്സുണ്ട്. അല്ലാതെ ഈ മുഖം വെച്ച് ഗോഷ്ടി കാണിക്കുന്നതൊക്കെ വെറും ചീപ്പ. എന്തൊക്കെയായി പറയുന്നേ? അഭിനയം ഒരു കലയല്ലേ? അഭിനയം ഒരു കൊലയാണ്. എനിക്ക് അഭിനയം ഇഷ്ടമാണ്, അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്, മോഹൻലാലിനെ വളരെ ഇഷ്ടമാണ്. ഡിന്നർ എങ്ങനെയിരുന്നു ചേച്ചി? എന്ത് ഡിന്നർ? ഓ, ഇന്നലത്തെ അത് നന്നായിരുന്നു. ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷായിട്ട് നോക്കിയിരിക്കുന്നു, അപ്പോഴേ ഈ ഡിന്നർ ഒത്തുകിട്ടിയത്. പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത്. ഈ സിനിമാ നടന്മാരെ പല പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. അപ്പൊ നേരം വെളുക്കും വരെ ഇത് തന്നെ ഓർത്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് ഓർത്തു, അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു തന്നേ ഉള്ളൂ. അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങൾ? ആരോപണല്ല, സത്യം. നടന്മാരൊക്കെ മഹാ മദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ. സത്യമായിട്ടുമല്ല, പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആ, മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. സംസ്ഥാനത്ത് 208 കിലോമീറ്റർ ജലപാത ദേശീയ ജലപാതയായി വികസിപ്പിക്കുന്നതാണ്. വീടില്ലാത്ത ഇടത്തരം വരുമാനക്കാർക്ക് വേണ്ടി
സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് പുതിയ വായ്പ പദ്ധതി ആവിഷ്കരിച്ചു. സെക്കൻഡ് സംസ്ഥാനങ്ങൾക്കായുള്ള മാരേജ് ഓഫ് ദ ഡോക്ടർ എന്നല്ല ഡോട്ടർ എന്നാണ്. സാറ് തന്നെ ഇങ്ങനെ എഴുതി തന്നു. ഞാനോ? അതെ. ഗുഡ് മോർണിംഗ്. ഫോട്ടോ ഞാൻ വിചാരിച്ചതുപോലെ മോശമായിട്ടില്ല. റെഡി ആയോ? റെഡി. ഇതെന്താ ഇങ്ങനെ? എങ്ങനെ? അല്ല എന്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അതെന്നാണ് ഞാനും ചോദിക്കുന്നത്. സ്റ്റഡി സ്റ്റഡി എന്ന് 100 വട്ടം പറഞ്ഞല്ലേ, എന്തിനാ അളകാൻ പോയെ? എന്റെ മുഖം തീരെ ശരിയായിട്ടില്ല. അത് ഫോട്ടോയുടെ കുറ്റമാണോ? അകത്തൂടെ പോണോ? ആ സാറേ, മൂപ്പരുടെ ഫോട്ടോ എന്റെ ആയിട്ടുണ്ട്. ഇയാൾ ആകെ നശിപ്പിച്ചു കളഞ്ഞു സാറേ. എന്റെ മുഖം ഒന്നും അല്ല ഇത്. പിന്നെ എന്റെ മുഖ? ഇത് മതിയോ നമ്മുടെ മറ്റേ ഇതിന്റെ അതിന്റെ നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. എനിക്ക് ഫോട്ടോ വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട വേണ്ടേ വേണ്ട. പക്ഷേ ഈ ഫോട്ടോ മത്സരത്തിന് അയക്കാൻ കൊള്ളാം. മത്സരം? അതെ, ഒരടിക്കൂറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. താനതെടുത്തത് നന്നായിട്ടുണ്ടല്ലോ. കൊണ്ടുപോകും. എന്റെ വല്യ മോൻ കുടിക്കുമല്ലോ. മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ഒരു ഗ്ലാസ് ബ്രാൻഡി വേണമായിരുന്നു. ഒരു ഗ്ലാസ് നിറച്ചോ? എവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ. ഡബിൾ ലാർജ്? ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ. സോഡ വേണ്ടേ? വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു. ജോസേ, ദിനേശ, താൻ ഇവിടെ എന്തൊരു മായാജാലം. കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അത് കൊള്ളാമല്ലോ. അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. കുടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായത് കൊണ്ട് എല്ലാം എന്റെ വക. അത് വേണോ? പിന്നെ വേണം. ജോസേ, ഒരു ഫുൾ ഇങ്ങോട്ട് പോരട്ടെ. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. താങ്ക് യു. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? പിന്നെ ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ,
ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണ് ദിനേശ. ആണോ? നീ വാ. വാട കുട്ടി. എനിക്ക് സാറിന്റെ സ്നേഹമാണ്. ആ ഡോക്ടർ എന്താ സാർ മറുപടി തന്നിട്ടില്ല? പോട്ടെ, അയാള് പോവാൻ പറ ദിനേശ, ഞാനില്ല ഇവിടെ. സാറാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്റെ രക്ഷ. അങ്ങനെ പറയല്ലേ കുട്ടി. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നിന്റെ ദുഃഖം മാറിയില്ലേ ഇപ്പോഴും? നേരെ നടക്ക് ദിനേശ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പിടി കൊടുക്കരുത്, നേരെ നടക്ക്. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം ഉണ്ടാകും. ദിനേശ. എന്താ സാറേ? നിന്നെയല്ലടാ വാല് തുറക്കാൻ, മര്യാദക്ക് വാല് തുറക്കാൻ. ചവിട്ടി പൊളിച്ചേക്ക് സാറേ, ചവിട്ടി പൊളിക്കട്ടെ. തലക്കുളം സാറേ, എന്റെ ദൈവമാണ് അമ്മ. അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്ന് വീഴണേയും വീഴട്ടെ. എട്ടുമുട്ടും തിരിയാത്ത എന്റെ മോനെ കൊണ്ടുപോയി താൻ കുടിപ്പിച്ചു അല്ലേ? എറിയ പോടോ. കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവൻ ഇത്തിരി മദ്യം കുടിപ്പിച്ചു. പെങ്ങളെ, അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. ദിനേശ, ഗുഡ് നൈറ്റ്. ശോഭ എന്തിനാ കരഞ്ഞത്? എന്നെ അമ്മ വഴക്കു പറഞ്ഞത്. ഞാൻ മനസമാനം തരാത്തോണ്ടാണത്രേ ദിനേശേട്ടൻ കൂടി തുടങ്ങിയത്. അമ്മ അങ്ങനെ കരുതിയതിൽ തെറ്റില്ലല്ലോ. ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത ആള്. ശോഭയല്ലേ പറഞ്ഞത് കെന്നഡി കുടിച്ചിരുന്നു, വിൻസ്റ്റൺ ചർച്ചില് കുടിച്ചിരുന്നു എന്നൊക്കെ. കുടിക്കുന്നവര് കുടിക്കട്ടെ, ഇല്ലാത്ത ശീലം ഉണ്ടാക്കേണ്ട കാര്യം ദിനേശേട്ടനുണ്ടോ? പുരുഷത്വത്തിന്റെ ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. ചായ ഇപ്പൊ വേണ്ട. ചായയല്ല, അവനൊരു ഗ്ലാസ് നിറച്ച് കള്ളുകൊണ്ട് കൊടുക്കടി, കുടിക്കട്ടെ. തങ്കമണി, ഇതാ പ്രകാശം വന്നു. നീ എന്തിത്ര പെട്ടെന്ന്? വരുന്ന വിവരത്തിന്റെ ഒരു കത്ത് പോലും അയച്ചില്ലല്ലോ. പെട്ടെന്ന് വരാനുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടി പോന്നു. ആ, എവിടെ എവിടുത്തെ പുതുമുഖം? ആഹാ, ഇതാണോ ന്യൂ ഫേസ്? എന്താ കണക്കൂട്ടലുകൾ അപ്പടി തെറ്റിപ്പോയല്ലോ. എന്ത് കണക്കൂട്ടൽ? ചേട്ടത്തെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പുതിയ ടൈപ്പിൽ കുറച്ച് ഉടുപ്പുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തടി ഞാൻ പ്രതീക്ഷിച്ചതിൽ അല്പ കൂടുതലാ. നീ എന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കാൻ പോയത്? പ്രകാശന് ഒരു കത്തെഴുതണമെന്ന് കരുതിയിരുന്നതാ. എന്നിട്ടെന്താ ഇല്ലെന്റെ കിട്ടിയില്ലേ? അല്ല, ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. എത്ര ദിവസത്തെ ലീവ് ഉണ്ട് പോനെ? ധാരാളം. എന്ന് വെച്ചാ? തോക്കിനകത്ത് കയറാമേ, ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നമുക്ക് വിശദമായ ഒരു ചർച്ച തന്നെ നടത്തിക്കളെ. ആദ്യം കുറച്ച് വെള്ളം ചൂടായിത്താ, ഭയങ്കര യാത്രാക്ഷീണം. ആ ചേട്ടൻ പ്രസ് പോയി കാണൂല്ലേ? പ്രസിലാണോ കള്ളുഷാപ്പിലാണോ എന്ന് ആർക്കറിയാം.
സാറേ, സാറിന് തലവേദനയൊന്നുമില്ലല്ലോ? തലവേദന അല്ല, ആദ്യമായിട്ടാകുമ്പോ തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ടാവും, പിന്നെ പിന്നെ ശരിയായിക്കോളും. സാറിനെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. വിശ്വാസവഞ്ചന കാണിക്കരുത്. നമ്മൾ തമ്മിൽ പല പല രഹസ്യങ്ങളും കൈമാറിയിട്ടുണ്ട്. അതൊക്കെ ഈ വർക്കേഴ്സിന്റെ മുമ്പിൽ വിളമ്പി എന്റെ റെസ്പെക്ട് കളയരുത്. മനസ്സിലായില്ല? നമ്മൾ ഇന്നലെ കുടിച്ച കാര്യം ആ സഹദേവൻ അറിഞ്ഞല്ലോ. ഏയ്, ഞാൻ പറഞ്ഞതല്ല, ബാറിൽ വെച്ച് ഒരുപാട് പേര് കണ്ടതല്ലേ. കൈ കഴുകാൻ വെള്ളം വെച്ച സിമന്റ് തൊട്ടിയിൽ താൻ മൂത്രം ഒഴിച്ചത് ആ ഏരിയ മുൻപാട്ടാ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതൊന്നും കുഴപ്പമില്ലെന്നേ, നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ദിവസേന കുടിക്കുന്ന ഒരു ശീലാക്കിയാ മതി. ആളുകളുടെ വായ താനടയും, ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി, ഇപ്പൊ തന്നെ ആകെ നാറി. ഒരു കാര്യം പറയാം, ഇനി അധികം പരസ്യപ്പെടുത്തണ്ട കേട്ടോ. ഭയങ്കര സൂപ്പർവൈസർമാര് ഒരു ഷർട്ട് വലിക്കാൻ പോലും സമ്മതിക്കില്ല. എന്നിട്ട് സംഗതി സഹിക്കാൻ വേദായപ്പോ ഞാൻ ഒരു സെംഡിയുടെ മുറി കയറി ചെന്നു. ഏയ്യാ, ഉനക്ക് വെക്കമില്ലയാ, വേജസ് കറക്റ്റാ കൊടുക്കലെന്ന മോന്ത അടിച്ചു പരത്തുവൻ എന്ന് പറഞ്ഞു. ജോലി തന്ന ആളിനോട് അങ്ങനെ തന്നെ പറയണം. നീ പോടി, ഞങ്ങൾ ആണുങ്ങൾ സംസാരിക്കട്ടെ. നീ എപ്പോൾ വന്നു? ഉച്ചയ്ക്ക്. നിന്റെ ജോലിയും താമസവും ഒക്കെ സുഖമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴാണ് നിന്റെ മടക്കയാത്ര? നീ നിന്റെ ചേട്ടത്തിയമ്മയെ പരിചയപ്പെട്ടില്ലേ? നിനക്ക് മറ്റ് അസുഖങ്ങളൊന്നുമില്ല എന്ന് കരുതുന്നു. ശോഭയെ ഇന്ന് കുടിച്ചിട്ടില്ലേ? നിങ്ങൾ എന്താണ് അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്? പ്രകാശൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞു? എന്ത് പറയാൻ, അവനോട് ഇത്ര ഗൗരവം കാണിച്ചാ എന്തിനാ? എന്നെ അവന് ഭയങ്കര പേടിയാണ്. എന്റെ നിഴല് കണ്ടാലേ അവൻ വിറയ്ക്കാൻ തുടങ്ങും. ശോഭ അവന്റെ ചേട്ടത്തി അമ്മയാണ്, കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത് എന്റെ വെയിറ്റ് കളയരുത്. ഒരു വെയിറ്റും അവന്റെ അടുത്ത് നടപ്പില്ല. എന്തൊക്കെ തമാശകളാ അവൻ പൊട്ടിക്കുന്നത്! ഉച്ച മുതൽ ഈ നേരം വരെ ചിരിച്ചിരിച്ച് മടുത്തു. ഓഹോ, തമാശ എന്ന് വെച്ചാൽ പലതും അവൻ എന്റെ അടുത്ത് പഠിച്ചത് തന്നെ. ശോഭയ്ക്ക് തമാശ അത്രക്ക് ഇഷ്ടമാണോ? അതുള്ള തമാശ ഇഷ്ടമല്ലാത്ത ആളുകളുണ്ടോ? ദാമ്പത്യ ജീവിതത്തില് ഫലിതത്തിന് ഇത്രയും സ്ഥാനമുണ്ടെന്ന് ഞാൻ ഇന്നലെയാണ് മനസ്സിലാക്കിയത്. ദിനേശ, ആ കുട്ടി ചിരിക്കല്ലേ വേണ്ടൂ? അതെ. അപ്പൊ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്കിളിയാക്കിയ പോരെ? അങ്ങനെയുള്ള ചിരിയല്ല സാറേ. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഫലിതം വേണം അല്ലേ? ഫലിതം എന്ന് വെച്ചാ പകല് പറയണതുണ്ട്, രാത്രി പറയണതുണ്ട്. രാത്രി ഫലിതം വേണ്ട, പകലത്തേത് മതി. അപ്പൊ പിന്നെ ലൈറ്റ് ആയിട്ടുള്ളത് മതിയില്ലേ? മതി, പക്ഷെ അവള് ചിരിച്ചിരിച്ച് മടുക്കണം. ദിനേശൻ ഒരു കാര്യം ചെയ്യും, ഈ മംഗളത്തിലും മനോരമയിലും വരുന്ന ഫലിത ബന്ധുക്കള് ഒന്ന് വീശി നോക്ക്. അയ്യോ, അത് അവള് വായിച്ചതാണെങ്കിൽ? പുതിയ ലക്കങ്ങളല്ല, ഒരു പത്തു കൊല്ലം മുമ്പുള്ളത്. എന്റെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി അഥവാ അത് ഏറ്റില്ലെങ്കിൽ പിന്നീട് കുറച്ചെണ്ണം ഞാൻ എഴുതിത്തരാം. എന്തായാലും ദിനേശൻ ധൈര്യമായിട്ടിരിക്കും. പേടിക്കണ്ട, പേടിക്കണ്ട. വേണ്ട, എന്റെ ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ടല്ലേ, പിന്നെ വീട്ടിലേക്ക് ഉണ്ട്. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ വൃദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലത് വേണോ? നീങ്ങു വാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെയും തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നല്ല, ചില
നർമ്മ സംഭാഷണങ്ങൾ ചില തമാശകൾ ഞാനിപ്പോ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് കരുതാ തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയ ഏത് വൃദ്ധൻ ഒരു വൃദ്ധൻ ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷാപ്പിൽ കയറി അപ്പോൾ വൃദ്ധൻ ബാർബറോട് എന്തുണ്ട് അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും അപ്പോൾ വൃദ്ധൻ രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ ഇതെനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ് ദിനേശേട്ടന് എന്ത് പറ്റി ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ എന്നാ പിന്നെ വേറൊരു തമാശ പറയാം ഇത് എന്തായാലും ശോഭയ്ക്ക് ചിരി വരും ഭയങ്കര തമാശ എനിക്ക് തുണി കഴുകണം അമ്മയ്ക്ക് ദേഷ്യം വരും എന്ന് വെച്ചാൽ എങ്ങനെയാ ഇതും കൂടി കേട്ടിട്ട് പോയാ മതി ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ് പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത് എന്നിട്ട് എന്താണ് പറയാത്തത് അപ്പോൾ പയ്യന്റെ അച്ഛൻ ബജ്ജിയിൽ ഉപ്പ് പോരാ ശബ്ദാന്നറിയോ ദിനേശേട്ടൻ കാലത്ത് പോയത് മുതൽ പാട്ട് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ പറയില്ലേ ഗാനഗന്ധർവൻ അനുഗ്രഹീതമായ ശബ്ദം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും അവന്റെ മാത്രം കഴിവൊന്നുമല്ല അതൊക്കെ പരമ്പരാഗതമായിട്ടുള്ളതാണ് എന്റെ അച്ഛൻ പാടുമായിരുന്നു ഞാൻ പാടും കുറച്ചൊക്കെ അവനും പാടും ദിനേശേട്ടൻ ബാത്റൂമിൽ പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ നീ കേൾക്കാത്ത എന്റെ കുറ്റാണ് ചുമ്മാ പുളു അടിക്കല്ലേ മനസ്സു നിറഞ്ഞ നൊമ്പരമേ വിങ്ങിപ്പൊട്ടി കരയരുതേ കറുത്ത പെണ്ണേ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കറുത്ത പെണ്ണേ കരിങ്കുഴലി നീ ആരാടാ യേശുദാസോ ആരാടാ നിന്റെ കരിങ്കുഴലി ഓടാ എന്റെ മുമ്പെന്ന് ഇത് മുൻപേയിൽ തന്നെ ഇട്ടോളൂ ചേട്ടന്റെ ഭാര്യയുടെ കൂടെ അനുജൻ ഒളിച്ചോടി ചെട്ടിത്തറ ആഗസ്റ്റ് 31 ചെട്ടിത്തറ പഞ്ചായത്തിലെ മുകുന്ദൻ നമ്പ്യാരുടെ ഭാര്യ നളിനി അയാളുടെ അനുജൻ കുമാരന്റെ കൂടെ ഒളിച്ചോടി പോയതായി അറിയുന്നു ഗൾഫിലായിരുന്ന കുമാരൻ നാട്ടിലെത്തി കല്യാണാലോചന നടത്തുന്നതിനിടയിലാണ് ചേട്ടന്റെ ഭാര്യയുമായി പ്രേമത്തിലായത് ഇതുകൊണ്ട് കമ്പോസ് ചെയ്തോളൂ ഇതൊക്കെ സത്യം തന്നെയാണോ സാറേ പിന്നെ നടക്കൂ എടോ സമയവും സന്ദർഭവും ഒത്തു വന്നാ അനുജൻ ചേട്ടന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു ചേട്ടൻ അനുജന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു അതിപ്പോ തന്റെ ഭാര്യ ആയാലും ശരി എന്റെ ഭാര്യ ആയാലും ശരി സാഹചര്യം കിട്ട ഏത് പട്ടിയുടെ കൂടിയും പോകും അല്ലേ അതെങ്ങനാ ചെക്കാവുന്നേ നല്ലോണം കണ്ണുപിടിച്ച് നോക്ക് ഓ ആനച്ചെക്കാണല്ലേ ഇപ്പൊ ശരിയാക്കി തരാം അത് പറ്റില്ല ഈ കുതിരയെ പോലെ എങ്ങനെയാ മന്ത്രി ചാടുന്നേ ചെസ്സിൽ അങ്ങനെ എങ്ങനെ വേണം മൂവി അത് പറ്റില്ല കള്ളക്കളി ഞാൻ സമ്മതിക്കില്ല ശരി കൈയെടു പുതിയൊരു മൂവ്മെന്റ് നടത്താം ഇവൻ എന്തൊരു കള്ളനെന്നറിയോ കണ്ണു തെറ്റിയ കള്ളക്കളി ചേട്ടത്തെ മോശമൊന്നുമല്ല പ്രകാശ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ ദിനേശേട്ടൻ ചായ വേണോ വേണ്ടി വന്നേക്കും നിന്റെ ജോലിക്കാരെയൊക്കെ എന്തായി ശ്രമിക്കുന്നുണ്ട് ഉടനെ എങ്ങാനും കിട്ടുമോ അത് സ്റ്റെബിലൈസർ കമ്പനിയിൽ നിനക്ക് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാലോ ബാബ ഹാർഡ്വെയർസിലെ സലാമിന് ഒരു 100 കത്തെങ്കിലും ഞാൻ അയച്ചിട്ടുണ്ടാവും നീ എവിടെ സമരം ഉണ്ടാക്കിയല്ലേ ഞാനൊന്നുമല്ല സമരം ഉണ്ടാക്കിയത് പിന്നെ ഞാനോ യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയപ്പോ ഒരക്ഷരം നീ മിണ്ടണ്ട പാട്ട് പാടാനും ചെസ് കളിക്കാനുള്ള പ്രായമാണോ നിനക്ക് ഓ അതിന് പ്രത്യേക പ്രായമൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടോ ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ മനുഷ്യന്റെ ക്ഷമയ്ക്കൊരു അതിരൊക്കെ ഉണ്ട് അന്ന് ഞാനൊന്ന് പാടിയപ്പോ എന്നെ ചീത്ത വിളിച്ചു ഇതെന്തോ ജയിലോ ജയിലിൽ പോലും ആളുകൾ പാടുമല്ലോ എന്നാ നീ ജയിലിൽ പോയി പാടറ ആ ഇങ്ങനെ പോയത് എന്നെ ജയിലിൽ കേറ്റ് എന്ന് വെച്ചാൽ ചേർന്നിപ്പോ എന്താ വേണ്ടത് നീ ഇവിടുന്ന് പോണം
ബോംബെയിലോ ഡൽഹിയിലോ എവിടെങ്കിലും ചെന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ നോക്കടാ. മേലനങ്ങാതെ ഇവിടെ ഇങ്ങനെ തിന്നുകൂടാൻ നാണമില്ലേ നിനക്ക്? ഈ പറയുന്ന ആളാ നാണമില്ലാത്തത്. മൂക്കറ്റം കുടിച്ച് നാലാളി നടക്കുന്ന ഈ നാട് മുഴുവൻ പാട്ട. എന്നിട്ട് എന്നെ ഉപദേശിക്ക് ഇറങ്ങിയിരിക്കുന്നു. പ്രകാശ കുടിയൻ മുഴുക്കുടിയൻ ചേർന്നു ഞാൻ നോക്കത്തില്ല. ഇഷ്ടപ്പെടത്തില്ല. നീ ഒരു പെങ്കോന്തന. അമ്മേ എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സ്വന്തം ചേട്ടനെ കള്ളുകുടിയെന്ന് വിളിച്ച നിന്നെ വെറുതെ വിടില്ലടാ. ഓ കാണാം. വർക്ക് ചെയ്ത് ക്ഷീണിച്ച് അവശനായി വരുന്ന ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ ഇങ്ങനെ പെരുമാറുക. ഒരാശ്വാസവാക്ക്, മനസ്സ് കുളിർപ്പിക്കുന്ന ഒരു പുഞ്ചിരി, അല്ലാതെ മുഖം കുറിപ്പിച്ച് അകത്ത് കയറിയിരിക്കല്ല വേണ്ടത്. ദിനേശേട്ടാ, ഞാൻ വന്നേ പിന്നെ ദിനേശേട്ടൻ വല്ലാതെ മാറിയിട്ടുണ്ടോ? അമ്മയെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ വല്ലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടോ? അതൊക്കെ അമ്മയുടെ ചില മൂഢധാരണകളാണ്. ശോഭ അതൊന്നും കാര്യമാക്കണ്ട. എന്റെ അച്ഛനും അമ്മയോ ഒരിക്കലും എന്റെ മുമ്പിൽ മുഖം കറുപ്പിച്ചിട്ടില്ല. ഞാൻ അതിന് അവസരം ഉണ്ടാക്കിയിട്ടില്ല. ദിനേശേട്ടനും പ്രകാശനും തല്ലുകൂടുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും തളർന്നു. സ്വപ്നത്തിൽ പോലും അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് അമ്മ എന്നെ കുറ്റപ്പെടുത്തിയപ്പോ പോകരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞു നോക്കി. ആരോട്? എല്ലാരും ഇവിടുന്ന് പോയി ദിനേശേട്ട. അമ്മയും പ്രകാശനും തങ്കമണിയും ഒക്കെ അമ്മാവന്റെ വീട്ടിലേക്ക്. ഞാൻ എന്ത് തെറ്റെയ്തു? ശോഭ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാലോ. അതുപോരെ, എല്ലാത്തിനും കാരണം എന്റെ എടുത്തിയാട്ടാ. നീ കരയണ്ട, ഞാൻ അമ്മയെപ്പോയി വിളിക്കാം, ക്ഷമയോദിക്കാം. തെറ്റുകാരൻ ഞാനാണ്, വേറെ ആരുമില്ല. വീട് അച്ഛൻ ചേട്ടന്റെ പേരിലാണല്ലോ എഴുതി വെച്ചത്. എന്റെ പേരിൽ പ്രസ് ഉള്ളപ്പോ ഞാൻ ഈ ബോംബെയിലും ഡൽഹിയിലും ഒന്നും പോയി അലയേണ്ട കാര്യമില്ല. ഇനി പ്രസിന്റെ കാര്യങ്ങളോർത്ത് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട. സിസ്റ്റർ, ഒരു കഷ്ണം കയറി കിട്ടോ? ആ വിറകെന്ന് കിട്ടാനാ. നോക്കട്ടെ. ധാരാളം. ഹസ്ബൻഡ് ഇല്ലേ? പ്രസി പോയിരിക്ക. ഞങ്ങളിതാ തൊട്ടപ്പുറത്തെ വീട്ടിലാ. എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി. ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അരി കഴുകി വെച്ചപ്പോഴാ വിറക് തീർന്ന് ശ്രദ്ധിച്ചത്.
ബാച്ചിലേഴ്സ് ലൈഫ് വലിയ പാട് തന്നെ. വരട്ടെ പെങ്ങളെ. ഞാനില്ലാത്ത സമയം നോക്കി താനന്ദനാ എന്റെ വീട്ടിൽ കയറിയതാ ചോദിച്ചത്? വിറക് കെട്ടാൻ ഒരു കയറ് ചോദിച്ച് കയറിയതാ. അപ്പൊ വിറക് ഇതുവരെ കെട്ടാതെയാണോ കൊണ്ടുവന്നത്? അത് പൊട്ടിപ്പോയതാണ് ഹേ. എന്റെ വീടിന്റെ ഗേറ്റിൽ വെച്ച് തന്നെ കറക്റ്റ് ആയിട്ട് കയറ് പൊട്ടി അല്ലേ? ആ പൊട്ടി. അല്ലാതെ മനഃപൂർവ്വം ഒരു കാരണം ഉണ്ടാക്കി താൻ വീട്ടിൽ കയറിയതല്ല. ഇയാൾ എവിടുത്തെ ആരണടാ? ഞാൻ ഇവിടുത്തെ കാരൻ തന്നെടാ. താൻ കയറ് പൊട്ടിക്കുന്നവനാണെന്നും വേലി ചാടുന്നവനാണെന്നും എനിക്ക് നേരത്തെ അറിയാമടാ. വേലി ചാടാൻ തന്റെ വീട്ടിലെന്താ നീതി ഇരിക്കുന്നോ? ഇത്തിരി സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കറക്കിയെടുക്കാൻ നടക്കുന്ന സാമൂഹ്യ ദ്രോഹിയല്ലോ താൻ. എന്റെ ഭാര്യയുടെ അടുത്ത് വേല ഇറക്കിയാലുണ്ടല്ലോ. എന്തേ പിടിച്ചു വിഴുങ്ങോ? ശരിയാ, നിന്റെ ഭാര്യയെ കറക്കെടുക്കാൻ വേണ്ടി തന്നെ ഞാൻ വീട്ടിൽ കയറിയത്. അങ്ങനെ കറങ്ങുന്നവളല്ല എന്റെ ഭാര്യ. ഞാൻ നോക്കട്ടാ കറങ്ങുമെന്ന്. എടാ, നിന്നെ പോലെ ഒരു കുരങ്ങന്റെ കൂടെ ജീവിച്ച് അവക്ക് മടുത്ത് കാണും. എന്നെ പോലെ ഒരു സുന്ദരം ഒന്ന് ഞൊടിച്ചാ മതി അവള് വേലി ചാടും. അതിനു മുമ്പ് നിന്റെ ശവം ഞാൻ പോസ്റ്റ്മോർട്ടത്തിന് അയക്കൂടാ. എന്നാ നോക്കിക്കോ, ഇന്നു മുതൽ 7 ദിവസത്തിനകം അവളെ ഞാൻ തട്ടിയെടുത്തില്ലെങ്കിൽ എന്റെ പേര് വിനോദ് കുമാർ ആലപ്പി നല്ലടാ. എന്നാ നീ ചാവാൻ ഒരുങ്ങിക്കടാ. പോടാ കഴുത. സാർ, എനിക്ക് ഭയങ്കരമായ ഒരു കംപ്ലൈന്റ് ഉണ്ട് സാർ. വിനോദ് കുമാർ ആലപ്പി എന്നൊരു ഭീകരൻ എന്റെ വീട് ആക്രമിക്കാൻ പോകുന്നു. അവൻ എന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നു. അവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യണം സാർ. ഭാര്യയെ തട്ടിക്കൊണ്ടു പോയിട്ടില്ലല്ലോ. ഏത് നിമിഷത്തിലും അത് സംഭവിച്ചേക്കാം സാർ. അവൻ എന്നേക്കാൾ വെളുത്തിട്ടാണ്, നല്ല ഉയരവുമുണ്ട്. നിങ്ങളുടെ ഭാര്യയും അയാളും തമ്മിൽ? സ്ത്രീ അബലയല്ലേ സാർ. അവന്റെ പഞ്ചാരവാക്കിൽ അവൾ കുടുങ്ങയില്ലെന്ന് ആര് കണ്ടു? പോലീസ് ഇടപെടണമെങ്കിൽ സംഭവം എന്തെങ്കിലും നടക്കണം. അവൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കംപ്ലൈന്റ് വരൂ. അപ്പൊ ഞങ്ങൾ ആലോചിച്ച് വേണ്ടതുപോലെ തീരുമാനമെടുക്കാം. സാർ, ചത്ത കുട്ടിയുടെ ജാതകം നോക്കുന്ന കാര്യമാണ് സാർ പറയുന്നത്. ഭാര്യയെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കംപ്ലൈന്റ് ആണ് സാർ? എന്താ തന്റെ പേര്? തളത്തിൽ ദിനേശൻ. മോനെ ദിനേശ, ആ ഭീകരൻ തന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകാൻ വീട്ടിൽ കയറി വരുമല്ലോ. അപ്പൊ വല്ല തെങ്ങിലും പിടിച്ച് കെട്ടിയിട് എന്നിട്ട് നേരെ അങ്ങോട്ട് വാ. ഒരു തെളിവില്ലാതെ ആക്ഷൻ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കുഞ്ഞെ. അങ്ങനെ പറയരുത് സാർ, ഞാൻ കൈക്കൂലി തരാൻ തയ്യാറാണ്. എന്തോടെ തന്റെ വിചാരം? പോലീസുകാര് കൈക്കൂലി വാങ്ങാനോ? എടോ, തനിക്ക് പറ്റിങ്ങി അവനെ കൈയോടെ പിടിച്ചോണ്ട് വാടോ. പോട്ടെ, വീട്ടുകാവലിന് 2 പോലീസുകാരെ അയച്ചുതരാൻ പറ്റുമോ? ശോഭയും കാവൽ പോലീസും വേണ്ട സാർ, അത് ശരിയാവില്ല. അവളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് കിട്ടിയത് കൊണ്ടാണല്ലോ തട്ടിക്കൊണ്ടുപോകുമെന്ന് അവൻ വെല്ലുവിളിച്ചത്. അവനെ കൈയോടെ പിടിച്ചാ വിജയിച്ചു. ഞാനില്ലാത്ത നേരത്താണ് അവൻ വീട്ടിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഉണ്ടാവില്ലെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം. അപ്പൊ അവൻ വരും, വീട്ടിൽ കയറും, പതുങ്ങിച്ചെന്ന് അടിച്ചു വീഴ്ത്തി പോലീസിൽ അറിയിക്കും. ശോഭ, ശോഭ, 2 ദിവസത്തേക്ക് നീ വീട്ടിൽ തനിച്ചായിരിക്കും. തനിച്ചോ? ഞാനോ? അയ്യോ, ഞാൻ പേടിച്ച് ചത്തുപോകും. എനിക്ക് കോയമ്പത്തൂർ വരെ പോയേ പറ്റൂ. പുതിയൊരു പ്രസ് തുടങ്ങണം. ചില മെഷീൻസ് ഒക്കെ ഓർഡർ ചെയ്യാനുണ്ട്. പുതിയ പ്രസ്സോ? ഇപ്പോഴുള്ളത് തന്നെ ശരിക്കും ശ്രദ്ധിച്ച് നടത്തിയിട്ട് പോരെ പുതിയ പ്രസ്. അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ വന്നിട്ട് പറയാം. എന്നാലും എന്നെ വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് പോയിക്കോളൂ. ഭയപ്പെടുന്നത് എന്തിന്? ശോഭ കൊച്ചുകുട്ടി ഒന്നും അല്ലല്ലോ, തനിച്ച് നിന്ന് ശീലിക്കുന്നത് നല്ലതാണ്. പോട്ടെ, വണ്ടി തെറ്റു.
ഞാൻ കോയമ്പത്തൂർക്ക് പോവാണ്. രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ. അതിന് ഈ രണ്ട് ദിവസവും എന്റെ ഭാര്യ വീട്ടിൽ തനിച്ചായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞേ വരൂ. കോയമ്പത്തൂർക്ക് പോവാണ്. അതിന് ഞാൻ എന്ത് വേണം? അല്ല, കോയമ്പത്തൂർക്ക് പോവാണ്. അതുകൊണ്ടാ കോയമ്പത്തൂർ കോയമ്പത്തൂർ. സാറെവിടുന്ന ഒരു പെട്ടിയൊക്കെ ആയിട്ട്. എനിക്കൊരു മുറി വേണം. മുറിയോ? സാറിന്റെ വീട് ഇവിടെ തൊട്ടടുത്തല്ലേ. അല്ല, അതാ അവിടെ ഇൻകം ടാക്സിന്റെ മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വീട്ട് ശരിയാവില്ല. അല്ല, എനിക്ക് ഫസ്റ്റ് ഫ്ലോറില് ഏകദേശം മധ്യഭാഗത്തായിട്ട് ജനലിലൂടെ നോക്കിയാൽ എന്റെ വീട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മുറി കിട്ടിയ തിരക്കേട്. അതെന്തിനാണ് സാറേ? അത് ആ ഭാഗത്ത് നല്ല കാറ്റ് കിട്ടും. എന്നാ തെക്കേറ്റത്തെ മുറി ആയിക്കോട്ടെ, അവിടെ നല്ല കാറ്റ് കിട്ടും. എനിക്ക് അത്ര കാറ്റ് ആവശ്യം വരില്ല. എന്നാ മുകളിൽ തരാ, തുറന്നു കൊടുക്ക. പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ എന്നെ ഇവിടെ കണ്ട കാര്യം പറയണ്ടേ. സാറിന് കുടിക്കാൻ വല്ലതും വേണോ? ഒന്നും പറയാറായിട്ടില്ല. ഒരൊലക്ക കിട്ടോ? ഒലക്കയോ? ഒലക്ക ഉണ്ടാവില്ല കേട്ടോ, ഒരല് മതിയോ? കത്ത് കിട്ടിയപ്പോ നിന്റെ അമ്മയും കൂടെ പുറപ്പെടാൻ തുടങ്ങിയതാ. ആദ്യം വിവരമൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി. അപ്പോ അനുജനുമായി വഴക്കിടാൻ എന്താ കാരണം? എനിക്കറിയില്ല അച്ഛാ, ഓരോ സമയത്ത് ഓരോ രീതിയിലാ പെരുമാറ്റം. നിന്നോട് അവൻ വഴക്കിടാറുണ്ടോ? അതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇന്ന് പെട്ടെന്ന് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർക്ക്. തനിച്ചെനിക്ക് പേടിയോന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചതേയില്ല. ഒരു പ്രത്യേക സ്വഭാവം, അല്ലാതെ സ്നേഹക്കുറവൊന്നുമല്ല. മനുഷ്യന്മാരെ പല പല സ്വഭാവക്കാരാണല്ലോ. ഏതായാലും അവൻ വരുന്നത് വരെ നീ വീട്ടിൽ വന്ന് നിന്നോളൂ. എന്താ? വരുന്നവരെ ഇവിടെ താമസിക്കാലോ, അതാ നല്ലത്. അല്ലെ വേണ്ട, ഞാൻ കൂടെ വരാം. എങ്കിൽ ഇപ്പൊ തന്നെ പോവാം. നീ കൊണ്ടുപോവും അല്ലടാ. അച്ഛൻ എപ്പ വന്നു? വീട്ടിൽ എന്തൊക്കെയുണ്ട് അച്ഛാ വിശേഷങ്ങള്? അച്ഛൻ ഈ സംഭവം മറ്റാരോടും പറയണ്ട കേട്ടോ. ശോഭയുടെ അമ്മയൊക്കെ അറിഞ്ഞ വെറുതെ തെറ്റിദ്ധരിക്കും. നീ പറയുന്നു
കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് എന്നെ തല്ലിയത്. പക്ഷേ എന്റെ സംശയം നീ മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പറയല്ല അച്ഛ. സ്വന്തം വീട്ടുകാരെ തല്ലി ഓടിച്ചവനല്ലേ നീ? അച്ഛ, അത് പ്രസ് കൈയടക്കാൻ വേണ്ടി പ്രകാശന തല്ലുണ്ടാക്കിയത്. എന്തായാലും കൊള്ളാം. എന്റെ മോളെ നീ കണ്ണീര് കുടിപ്പിക്കരുത്. ഇല്ല അച്ഛ, ശോഭയെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇതൊന്ന് അമ്മയോട് പറയണ്ട കേട്ടോ. അച്ഛനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. അത് ഇന്നലത്തെ രാത്രിയോടെ എനിക്ക് ശരിക്കും മനസ്സിലായി. സരള, ശോഭ ദിനേശിന്റെ വീടല്ലേ? അയ്യോ, വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീ എപ്പോഴാ നാട്ടിലെത്തിയത്? ഇത് ഭയങ്കര ഷോക്കായി പോയല്ലോ. ഷോക്ക് എന്നല്ല പറയുക, അപ്രതീക്ഷിതമായ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുമ്പോ ഉണ്ടാവുന്ന വികാരത്തിന് ഇംഗ്ലീഷ് പറയണ നിർബന്ധം ഉണ്ടെങ്കിൽ പ്ലസന്റ് സർപ്രൈസ് എന്നാവാം. എന്തെങ്കിലും ആവട്ടെ, നീ ഒറ്റയ്ക്കാ കാർ ഓടിച്ചു വന്ന്? പിന്നെ ഒരു കാർ ഓടിക്കാൻ രണ്ടാള് വേണോ? ഈ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? എന്താ, മേൽവിലാസം ഇല്ലാത്ത വീടാണോ ഇത്? എവിടെ നിന്റെ ദിനേശേട്ടൻ? എവിടെ? ഇപ്പൊ പുറത്തോട്ട് പോയി വാ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങായിരുന്നു, കാറിന്റെ ശബ്ദം കേട്ടപ്പോ സ്വപ്നത്തിൽ പോലും കരുതിയില്ല നീ ആയിരിക്കും എന്ന്. കാശ്മീരിൽ നിന്ന് എപ്പോഴാ വന്നേ? ബാലേട്ടൻ ട്രാൻസ്ഫർ കിട്ടി, ഇവിടെ എൻസിസി ഓഫീസറായി ചാർജ് എടുത്തു. ഈ കാശ്മീർ ഉണ്ടല്ലോ, സിനിമ കാണാനും മനോഹരമായ സ്ഥലം എന്ന് പുസ്തകത്തിൽ വായിക്കാനും മാത്രമേ കൊള്ളാവൂ. ഏതായാലും മൗണ്ടനീറിംഗിന്റെ വട്ടി ഞാൻ അവസാനിപ്പിച്ചു. നന്നായി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? കല്യാണം ഒന്നും കഴിക്കണ്ടേ? നല്ലൊരുത്തനെ കിട്ടണ്ടേ? എന്തായാലും ബാലേട്ടനെ കെട്ടിച്ചിട്ടേ എന്റെ കാര്യമുള്ളൂ. നീ വല്ലതും കഴിച്ചോ? കഴിച്ചു, എന്നാലും കമ്പനി കയറട്ടില്ല ഇതിന. ആലോചിക്കാറുണ്ട്, യാദവ് നോക്കുന്ന ഏർപ്പാടില്ലായിരുന്നെങ്കിൽ നീ ബാലേട്ടന്റെ ഭാര്യയാകേണ്ടവളായിരുന്നില്ലേ? ബാലേട്ടനോ? അതാ രണീശ്വര പുതിയൊരുത്തൻ. അതിനുശേഷം എത്രയെത്ര പെൺകുട്ടികളെ കണ്ടു, ഒന്നും ശരിയായില്ല. മൂപ്പരാകെ ഫെറ്റപ്പായിരിക്ക. ഇവളെ കല്യാണം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തിനു ഫെറ്റപ്പാവണം? ബാലേട്ടൻ നിന്നെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. ഓഹോ, ഇത് പ്രേമം തന്നെ. പഴയ പ്രേമം പുനരാരംഭിക്കാനാവും അന്വേഷിക്കുന്നത്. ബാലേട്ടന്റെ ഇളയതാണേലും ഒരു മൂത്ത ചേച്ചിയുടെ ഉത്തരവാദിത്തങ്ങളാ എനിക്ക് എപ്പോഴും. അടുത്തെങ്ങാനും ഫോണുണ്ടോ? ഞാൻ നമ്പർ തരാം, നീ വിളിക്കണം. എത്രയാ നമ്പർ? 24302. നീ ഇവിടെ എത്തിയത് വലിയ രക്ഷയായി, ഇനി മിണ്ടാനും പറയാനും ഒരാളായല്ലോ. 24302. പഴയതാണെങ്കിലും വീടിന് മൊത്തത്തിലൊരു ഭംഗിയൊക്കെ ഉണ്ട്, ഒരു വിക്ടോറിയൻ ഛായ. ശോഭയനിൽ നിന്ന് എല്ലാം മറച്ചു വെച്ചു. അവൾ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു. ആ ബന്ധത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കാണാതിരിക്കില്ലല്ലോ. ആശംസകളോട് ഗായത്രി, വത്സല.
ബാലചന്ദ്രമേനോൻ പ്രിയ ശോഭ മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകം അകലെ കുന്നിൻ ചെരുവിനും അപ്പുറം മുങ്ങിത്താഴുന്ന സൂര്യൻ കോളങ്ങളില്ലാത്ത തടാകത്തിൽ ഒരു കളിവെള്ളം ആ കളിവെള്ളത്തിൽ ഇരിക്കുന്ന രണ്ടുപേരിൽ ഒരാൾ ഞാനായിരിക്കും മറ്റേയാൾ ആരായിരിക്കും ഇവള് തന്നെ അല്ലാതാര് ജീവിതയാത്രയിൽ ഏതെങ്കിലും വഴിത്താരയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കാൻ മറക്കില്ലല്ലോ നിന്നെ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുമുട്ടടാ പുഞ്ചിരിക്കണോ വേണ്ടോ എന്ന് ഞാൻ അപ്പ തീരുമാനിക്കും സ്വന്തം ബാലചന്ദ്രമേനോൻ ബാലചന്ദ്രമേനോൻ ബാലേട്ടൻ രണ്ടൂന്ന് തന്നെ ബാലചന്ദ്രമേനോൻ ബാലേട്ടൻ പ്രിയപ്പെട്ട ഡോക്ടർ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കാമുകിയായിരുന്നു അവൾ എന്തുകൊണ്ടോ എന്റെ ഭാര്യ ആകേണ്ടി വന്നതാണ് കാമുകന്റെ സന്ദേശവുമായി അവന്റെ സഹോദരി വന്നിരിക്കെ എന്റെ ഭാര്യ എന്നെ വിട്ടുപോകുമോ ഡോക്ടർ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ അവളെ എന്നിൽ തന്നെ അടുപ്പിച്ച് നിർത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും മൗനം ഭഞ്ജിക്കൂ ഡോക്ടർ അടുത്ത ലക്കത്തിൽ തന്നെ ഒരു മറുപടി തരൂ പ്ലീസ് സ്വന്തം തളത്തിൽ ദിനേശൻ അയ്യോ സരള പോയല്ലോ ഇതെപ്പോഴാ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ അറിഞ്ഞില്ല പക്ഷേ ഞാൻ അറിഞ്ഞു എല്ലാം ഞാൻ അറിഞ്ഞു നീയും അറിയാനിരിക്കുന്നു വെൽ ഡൺ ഗേൾ വെൽ ഡൺ വെൽ ഡൺ ഹലോ മിസ്റ്റർ ബാലചന്ദ്ര മേനോന്റെ വീടല്ലേ അല്ലല്ലോ 24302 അല്ലേ അതെ നമ്പർ ശരിയാണ് പക്ഷേ ബാലചന്ദ്ര മേനോൻ എന്ന ഒരാൾ ഇവിടെ ഇല്ലല്ലോ ഇല്ലേ ബാലേട്ടൻ എന്ന് വിളിക്കുന്ന ഓ ബാലേട്ടനെയാണ് ഉദ്ദേശിക്കുന്നേ ചേട്ടൻ പുറത്തു പോയിരിക്കയാ നിങ്ങൾ ആരാ സംസാരിക്കുന്നേ ഞാൻ ബാലന്റെ പഴയ ഒരു സഹപാഠി ജോസഫ് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് വർഷങ്ങൾ എത്രയോ ആയി ഞാൻ പുള്ളിയുടെ ഒരു സുഹൃത്താണ് അതുകൊണ്ട് ഒളിക്കുകയൊന്നും വേണ്ട ഇപ്പോൾ ഈ ടൗണിലുള്ള ഒരു കുട്ടിയുമായി ബാലൻ പ്രേമത്തിലായിരുന്നല്ലോ പ്രേമമോ നിങ്ങൾ ആരെ പറ്റി സംസാരിക്കുന്നേ അതേ കുട്ടി കുട്ടിയുടെ ബാലേട്ടൻ ശോഭ എന്നൊരു പെൺകുട്ടിയുമായി പ്രേമമായിരുന്നു എല്ലാം എനിക്കറിയാം അവളെ കാണാനും വേണ്ടി വന്നാൽ പ്രേമം പുനരാരംഭിക്കാനുമാണ് അയാൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ എന്ത് പ്രേമം ഏത് ശോഭ ശോഭയെ അറിയില്ല അല്ലേ ആ കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനല്ലേ ഈ ക്യാപ്റ്റൻ ഇവിടെ താവളം അടിച്ചിരിക്കുന്നത് പക്ഷേ ജോസഫിനോട് കളിച്ചാൽ ക്യാപ്റ്റന്റെ തൊപ്പി തെറിപ്പിക്കുമെന്ന് പറഞ്ഞേക്ക് നിർത്തടോ താൻ ആരുടെ സഹപാഠിയാ തനിക്ക് വായ് തോന്നി വിളിച്ചു പോകാനല്ലേ ഇവിടെ ഫോൺ വെച്ചിരിക്കുന്നത് എടി നിന്റെ ബാലേട്ടനെ പ്രേമിക്കാൻ കല്യാണം കഴിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നോക്കാൻ പറയടി സ്റ്റൂപ്പിഡ് ശല്യപ്പെടുത്തേണ്ടി വന്നതിൽ ക്ഷമിക്കണം ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആണ് വെറും ഒരു 5 മിനിറ്റ് ലഘുവായ ഒരു അഭിമുഖം ഞാൻ ഇറങ്ങാൻ തുടങ്ങിയായിരുന്നല്ലോ 5 മിനിറ്റ് മതി സർ
എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ ഉദ്ദേശം സാർ ഇവിടെ NCC ഓഫീസറായി ചാർജ് എടുത്ത വിവരം ഇന്നലെയാണ് അറിഞ്ഞത് ജീവൻ തൃണവൽ ഗണിച്ചും രാജ്യസേവനത്തിന് ഇറങ്ങുന്ന പട്ടാളക്കാരെ പറ്റി ദേശീയവാദി എന്നും എഴുതാറുണ്ട് ഞങ്ങളുടെ ഒരു പോളിസിയാണത് ഓ ഐ സി പ്ലീസ് കം ഇൻ താങ്ക് യു സാർ പ്ലീസ് ഞാൻ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് താങ്കളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒന്നെത്തി നോക്കുന്നതിൽ വിരോധമുണ്ടോ നിങ്ങളുടെ റീഡേഴ്സിന് എന്റെ സ്വകാര്യ ജീവിതത്തിൽ എന്ത് താല്പര്യം ഉണ്ടാവാനാണ് താല്പര്യമുണ്ട് സാർ സാറിന്റെ എല്ലാ കാര്യങ്ങളും വിശദമായി എഴുതണമെന്ന് റീഡേഴ്സ് ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് റീഡേഴ്സ് താല്പര്യം കാണിക്കാൻ ഞാൻ അങ്ങനെ അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ പക്ഷേ സാറിനെ പറ്റി പലതും അവർ അറിഞ്ഞു കഴിഞ്ഞു സാർ ഈ ടൗണിൽ ചാർജ് എടുക്കാനുണ്ടായ കാരണവും എല്ലാവർക്കും അറിയാം എന്ത് കാരണം എന്തായിരിക്കും കാരണം മനസ്സിലായില്ല നീലത്തടാകത്തിൽ കളിവെള്ളവുമായി കാത്തിരിക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടാണ് സാർ നീലത്തടാകമോ ഫോട്ടോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി ശോഭയെ മറക്കാൻ താങ്കൾ തയ്യാറാണോ നിങ്ങൾ പ്രേമമായിരുന്നു പക്ഷെ അവൾ ഇന്നൊരു ഭാര്യയാണ് നിങ്ങളാണോ എന്റെ പെങ്ങൾക്ക് ഫോൺ ചെയ്ത ജോസഫ് ആ ജോസഫ് ഞാനല്ല ഞാൻ തളത്തിൽ ജോസഫ് സാർ ആ പെൺകുട്ടിയെ വെറുതെ വിടൂ അവളെ കെട്ടിയ ദിനേശന്റെ ജീവിതം തകർക്കരുത് അയാൾ ഒരു പാവമാണ് സാർ ശോഭയില്ലാത്ത ഒരു ജീവിതത്തെ പറ്റി അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ആരാണ് താൻ ഞാൻ ദേശീയവാദി പത്രത്തിന്റെ കറസ്പോണ്ടന്റ് തളത്തിൽ ജോസഫ് സരളയ്ക്ക് ഫോൺ ചെയ്ത് താനല്ലേ എന്നെ പറ്റി കഥകൾ ഉണ്ടാക്കാൻ തനിക്ക് ലൈസൻസ് എന്ന് ആരോടും മറ്റൊരുത്തന്റെ ഭാര്യയെ പ്രേമിക്കാൻ തനിക്കാരോടും ലൈസൻസ് തന്റെ കായിക ശക്തിയെ ഞാൻ എന്റെ മനഃശക്തി കൊണ്ട് നേരിടും നിനക്ക് ഫോൺ ചെയ്തില്ലേ അതേ ഭ്രാന്തൻ റെഡി റാസ്കൽ എന്നെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കാൻ വിട്ടിട്ട് ബാലചന്ദ്ര മേനോൻ ചേട്ടൻ ഇത്രയും കാലം എവിടെയായിരുന്നു മഞ്ഞിന്റെ കുപ്പായമണിഞ്ഞ നീലത്തടാകത്തിൽ ഒരു കളിവള്ളം ആ കളിവള്ളത്തിൽ നീ വരും വരുമെന്ന പ്രതീക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇനിയും വൈകുന്നതിൽ അർത്ഥമില്ല വരൂ വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് അതിർത്തി കടക്കണം എന്റെ ശോഭയെ കൊണ്ടുപോകല്ലേ എനിക്ക് മറ്റാരുമില്ല എനിക്ക് എന്റെ ശോഭയെ വേണം
ഞാനവനെ പിടിച്ചതായിരുന്നു, രക്ഷപ്പെട്ട് കളഞ്ഞു. നമ്മൾ കോളേജിൽ വെച്ച് കണ്ടു, അടുത്തു. എന്റെ നിർബന്ധം കൊണ്ട് ബാലയുടെ നിന്നെ പെണ്ണുകാണാൻ വന്നു. ജാതകപ്പുറത്തും ഇല്ലാത്തതുകൊണ്ട് കല്യാണം നടന്നില്ല. ബാലയേട്ടന് നീയും കാമുകി കാമുകന്മാരായിരുന്നത്രേ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഈ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എന്തിനാണ് ഈ കഥയുണ്ടാക്കിയത്? നമ്മൾ നമ്മളുടെ ബന്ധം തന്നെ ഇയാൾ എങ്ങനെ അറിഞ്ഞു? അയാൾ ബാലയേട്ടനോട് പറഞ്ഞ പേരിൽ ഒരു പത്രമേ ഇല്ല. ആരാണ് ഈ ജോസഫ്? എന്താണ് അയാളുടെ ഉദ്ദേശം? ഇതല്ലേ ജോസഫ്? ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്കിപ്പോ അറിയണം. വീടിനൊരു ഗേറ്റ് ഉള്ളപ്പോ മതിൽ ചാടി കടന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണം. പ്രകാശനെ തല്ലിയതും രാത്രിയിൽ പതുങ്ങി വന്ന അച്ഛനെ കൊല്ലാൻ നോക്കിയതും എന്തിനാണെന്ന് വ്യക്തമായി എനിക്ക് അറിയണം. അറിയണോ? എല്ലാം നിനക്കറിയണോ? വേണം. ദിനേശേട്ടന്റെ കൂടെ ഇനിയും ഞാൻ ജീവിക്കണമെങ്കിൽ എനിക്കത് അറിയണം. എന്നെ കൊണ്ടത് പറയിക്കണോ? നിന്റെ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. എന്റെ ഉള്ളിൽ ദിനേശേട്ടൻ ഇതുവരെ കണ്ടിട്ടില്ലേ? കണ്ടു, കുറെയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഒന്നും നീ കാണിച്ചിട്ടല്ല ഞാൻ കണ്ടത്. എന്താ ദിനേശേട്ടൻ കണ്ടത്? നിന്റെ യഥാർത്ഥ മുഖം. മണ്ണാങ്കട്ട ജോസഫ് ആണെന്നും പറഞ്ഞ സരളയുടെ വീട്ടിൽ ചെന്നതും എന്റെ യഥാർത്ഥ മുഖം കാണാനായിരുന്നോ? ഓഹോ, നിനക്കപ്പോൾ സന്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ആദ്യം മുതൽ ഞാൻ നിന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഒരു അന്യപുരുഷൻ സിനിമാ തിയേറ്ററിൽ വെച്ച് നിന്റെ ദേഹത്ത് തൊട്ടത് നീ കാര്യമായി എടുത്തില്ല. നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവ് തൊട്ടടുത്ത സീറ്റിലിരിക്കുമ്പോ നീ വെള്ളിത്തിരയിലെ മോഹൻലാലിനെ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. തൊലിവെളുപ്പുള്ള വിനോദ് കുമാർ ആലപ്പിയുമായി നീ കൊഞ്ചിക്കുഴഞ്ഞു. ഒടുവിൽ നീലത്തടാകവും കളിവെള്ളവും ബാലചന്ദ്രമേനോനും ആദ്യമായി പ്രേമിച്ച പുരുഷനെ ഒരു സ്ത്രീക്കും മറക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ എഴുതിയിരുന്നത് സത്യമാണ്. എനിക്കതിൽ പരാതിയില്ല. പക്ഷേ നീ എന്തിനാണ് എന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് നീട്ടി തന്നത്? പറയൂ. എന്റെ ഈശ്വര, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരോടാണ് ഞാൻ കൊഞ്ചിയത്? ആരാണ് ഈ ബാലചന്ദ്രമേനോൻ? സിനിമയിലെ ബാലചന്ദ്രമേനോനല്ല, ഓർമ്മയില്ലേ നിന്റെ പഴയ ബാലേട്ടൻ? നീ സ്നേഹിക്കുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്ത നിന്റെ ബാലേട്ടൻ. പക്ഷേ എന്റെ ഭാര്യയ്ക്ക് മറ്റൊരവകാശം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. ഒന്നുകിൽ മേനോൻ അല്ലെങ്കിൽ ദിനേശൻ. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു.
ഭാഗ്യം കൊണ്ട് ആ പെൺകുച്ചി രക്ഷപ്പെട്ടത്. ഇവനവളെ കൊല്ലാൻ നോക്കി സാറേ, ഞങ്ങളെല്ലാരും കൂടെ. നിങ്ങൾ കുറച്ച് പുറത്തിറങ്ങി നിൽക്ക്. എന്താ പേര്? തളത്തിൽ ദിനേശൻ. ഏ, എല്ലാവന്റെ കയ്യിൽ തോക്ക്, ജീപ്പ്, ക്യാപ്റ്റൻ വെടി. ടേബിളിലേക്ക് എടുത്ത്. ഇനി അവര് നോക്കിക്കോളും, നമ്മളിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. പോന്നോളൂ, അച്ഛനും വിവരം അറിയിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ നേരം കളയണ്ട, പോവല്ലേ. ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടുമില്ല. അവൻ നിന്നെ ഉപദ്രവിച്ചോ? തെറ്റ് മുഴുവൻ എന്റെയാ. ശരിക്കും ആലോചിക്കാതെയും അന്വേഷിക്കാതെയും ഇവന്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചത് ഞാനാ. സംഭവം പറഞ്ഞ് നിന്റെ അമ്മ തളർന്നു കിടക്ക. വാ, പോകാം. ഞാൻ വരുന്നില്ല അച്ഛ. വരുന്നില്ലേ? ഞാൻ നിന്നെ ഇവിടെ വിട്ടിട്ട് പോകാനേ. ദിനേശനെ തനിച്ചാക്കിയിട്ട് ഞാൻ വരുന്നില്ല. അവൻ തനിച്ചല്ലല്ലോ, ഇവിടെ വേറെയും ഭ്രാന്തന്മാരുണ്ടല്ലോ കൂട്ടിനെ. വരാനാ പറഞ്ഞത്? ഒറ്റക്കിട്ടു. ശോഭ എവിടെ? ശോഭ എവിടെ? ദിനേശ് എഴുന്നേറ്റ് വരൂ. ദിനേശൻ ഭക്ഷണമൊക്കെ ശരി കഴിക്കണം കേട്ടോ, മരുന്നും. അമ്മയും വീട്ടുകാരൊക്കെ വന്നപ്പോ എന്താ അവരോട് സംസാരിക്കാഞ്ഞേ? അവർക്കൊക്കെ ദിനേശനെ എന്ത് സ്നേഹാണ്! അപ്പൊ ദിനേശൻ അവരെ സ്നേഹിക്കണ്ടേ? ഇനി ഒരാളെ ഞാൻ സ്നേഹിക്കില്ല. ശോഭയെ ഞാൻ സ്നേഹിച്ചു, എന്നിട്ട് പട്ടാളക്കാരന്റെ കൂടെ പോയി. ആരും എവിടെയും പോയിട്ടില്ല. എന്നെ പറ്റിക്കാൻ നോക്കണ്ട, ബാലേന്ദ്ര മേനോന്റെ കൂടെ പോയി അവള്. ദിനേശ, ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ശോഭയുടെ ആർട്ടോഗ്രാഫിൽ ഏതോ ഒരു വികൃതി കുട്ടി
അതായത് നിങ്ങൾ പറയുന്ന ബാലേന്ദ്ര മേനോൻ എന്തോ എഴുതി വെച്ചു. ശോഭ അങ്ങനെ ഒരാളെ ഓർമ്മിക്കുന്ന പോലും ഇല്ല. ക്യാപ്റ്റൻ ബാലൻ വേറെ. ശോഭ അവളുടെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആരാണത്? ദിനേശനെ. ദിനേശനെ മാത്രം. ചെറുപ്പം മുതൽ ദിനേശൻ ദിനേശന്റേത് മാത്രമായൊരു ലോകം ഉണ്ടാക്കി. ഒരാളിൻ്റെ അടിസ്ഥാന സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുന്നത് അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. ദിനേശന് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സാർ, വാരികയിലെ മനഃശാസ്ത്ര ഡോക്ടർമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഇന്ന് വരെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. ആ, അതാ പറ്റിയത്. ഈ നാലാംകിട വാരികകളിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാർ പല വായനക്കാരുടെയും സമനില തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനേശൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല, ദിനേശനാണ്. ഞാൻ സുന്ദരനല്ല ഡോക്ടർ, ഉയരവും ഇല്ല. ആര് പറഞ്ഞു ദിനേശൻ സുന്ദരനല്ലെന്ന്? ആണിന്റെ സൗന്ദര്യം അവന്റെ പെരുമാറ്റമാണ്, പൗരുഷമാണ്. ലോകത്തെ കിടുകിടാവിറപ്പിച്ച നെപ്പോളിയനും ഹിറ്റ്ലറിനും ഒന്നും ദിനേശന്റെ അത്രയും പോലും ഉയരമുണ്ടായിരുന്നില്ല. എത്രയെത്ര സുന്ദരിമാരാണ് അവരെ പ്രേമിച്ചിട്ടുള്ളത്! കറുകറുപ്പന്മാരായ നീഗ്രോകളെ മദാമുമാർ കല്യാണം കഴിക്കുന്നില്ലേ? ഉണ്ടോ ദിനേശ? സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ല, മനസ്സുകൊണ്ടാണെന്ന് ദിനേശൻ മനസ്സിലാക്കണം. ശോഭയുടെ കാര്യത്തിൽ ദിനേശൻ ഒരുപാട് പൊസസീവ് ആകാൻ പാടില്ല. എന്ന് വെച്ചാൽ ശോഭ എന്റേത് മാത്രമാണ്, എന്റേത് മാത്രമാണ് എന്നുള്ള അമിതമായ ചിന്ത. എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്തേ അവൾ ഇതുവരെ എന്നെ കാണാൻ വന്നില്ല? ദിനേശൻ ഉപദ്രവിക്കാൻ നോക്കി അവൾ വരുമോ? പേടിയുണ്ടാവില്ലേ? ഇനി ഞാൻ ഒന്നും ചെയ്യില്ല ഡോക്ടർ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദിനേശനും ശോഭയും എന്നും സന്തോഷത്തോടെ ജീവിക്കുക, അതാണ് എനിക്ക് കിട്ടേണ്ട നന്ദി. തീർച്ചയായും ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കും ഡോക്ടർ. എനിക്ക് എന്നെ മനസ്സിലാക്കി തന്നത് ഡോക്ടറാണ്. അങ്ങനെ ഒരു മനുഷ്യനാക്കി. വരട്ടെ ഡോക്ടർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എനിക്ക് സുഖായമ്മേ, പരിപൂർണമായിട്ട് സുഖായി. അച്ഛ, ആരൊന്നും ആശുപത്രിയിൽ വരാ. ഞാൻ ശോഭ എവിടെ?
എനിക്ക് ഉടനെ ശോഭയെ കാണണം. അമ്മ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ. എനിക്ക് ചെറിയൊരു മാനസിക രോഗമായിരുന്നു അമ്മേ. ആവശ്യമില്ലാത്ത സംശയങ്ങളായിരുന്നു എന്റെ അസുഖം. ഞാൻ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യമായത്. ശോഭ അകത്തില്ലേ, എനിക്ക് അവളോട് മാപ്പ്. ദിനേശ, ഞങ്ങൾക്കാകെ അവളൊരു മകളേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഒക്കെ ഞങ്ങളുടെ ഭാഗ്യദോഷാണെന്ന് കരുതിക്കോളാം. ദിനേശൻ തൽക്കാലം പോയിക്കൊള്ളു. അച്ഛ, സത്യമായിട്ടും പറയാണ്, എന്റെ അസുഖം മുഴുവനായിട്ട് മാറി. ക്ലിനിക്കിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. അമ്മ ഒന്ന് ശോഭയെ വിളിക്കൂ, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സംശയം ഉണ്ടെങ്കിൽ എന്നെ ചികിത്സിച്ച ഡോക്ടറോട് ഒന്ന് ചോദിച്ചോളൂ. അവൾക്ക് ഇനി നിന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ കൂടെ ശോഭ, ശോഭ എങ്ങനെ പറഞ്ഞു? അവളങ്ങനെ പറയില്ലല്ലോ. ശോഭ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാലോ. മനുഷ്യന് അസുഖം വരുന്നത് ഒരു കുറ്റമാണ്. ഞാൻ ശോഭയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഇനി ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ അവളെങ്ങും പോന്നോട്ടെ. ഒരു പരീക്ഷണത്തിന് എന്റെ മകളെ പറഞ്ഞു വിടാൻ പറ്റില്ല ദിനേശ. ഇരിക്കണമെന്നില്ല, പോയിക്കൊള്ളൂ. അച്ഛാ, ശോഭ എന്റെ ഭാര്യയാണ്, എനിക്ക് അവളോട് സംസാരിക്കണം. എന്റെ കൂടെ വരാൻ അവൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലെന്ന് ശോഭ പറഞ്ഞു. ശോഭയ്ക്ക് അങ്ങനെ പറയാൻ കഴിയോ? ശോഭയെ കൂടുതൽ സ്നേഹിച്ചതാണ് എന്റെ രോഗ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു. ശോഭ എന്നിൽ നകലുമോന്നുള്ള ഭയം. ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നത്ര ശോഭ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ലേ എന്നുള്ള സംശയം. ആകെ തകരാറിലായ എന്റെ മനസ്സിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അമ്മയും പ്രകാശനും തങ്കമണിയൊക്കെ ശോഭയെ വീട്ടിൽ കാത്തിരിക്കുകയാണ്. ശോഭ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി. എന്റെ മോളെ താൻ വിഷമിപ്പിക്കരുത്. അവൾ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ശോഭ ഒന്ന് ഇറങ്ങി പോയി അവിടെ നിന്ന്. അച്ഛൻ, ഞങ്ങൾ അവളെ തന്നെ കൂടെ അയക്കുന്നില്ല. തീർന്നില്ലേ? ചേട്ടാ,